മോർണിംഗ് എല്ലാ പാർട്ടിസിപ്പൻസിനും അപ്പം ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് സെഷൻ ആണ് ഡയറ്ററി ടെക്നീഷ്യൻ കോഴ്സിൻ്റെ യൂണിറ്റ് 2 ഫുഡ് പ്രിപ്പറേഷൻ പ്രാക്ടീസസിൻ്റെ തന്നെ സബ് ടോപ്പിക്സ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് മെത്തേഡ്സ് ഓഫ് കുക്കിംഗ് ആണ്. ഇന്നിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾ ഇതൊന്ന് കവർ ചെയ്യുമ്പം എന്തൊക്കെയാണ് കവർ ചെയ്യുന്ന പോയിന്റ്സ് എന്ന് വെച്ചാൽ, വൺ ഇസ് എഫക്ട് ഓഫ് കുക്കിംഗ് ഓർ ഹീറ്റ് ഓൺ ഫുഡ്, the other one is effect of cooking on the nutritive value of food, then safe methods to minimize nutrient loss or conservation of nutrients ennu choichalum same thaneyana, naalamthe aanu some methods to enhance nutritive value. ee oru chapter cover cheyumba nammal ithrayum points aayirikkum cover cheynathu. appa kazhinja class il nammal discuss cheyidayirunnu what is cooking, different methods of cooking. appa adinte oru just oru summary parannittu namukku ടോപ്പിക്കിലേക്ക് കടക്കാം. വാട്ട് ഇസ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദി ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് ഓൺ ഫുഡ്. അപ്പം ആ ഹീറ്റ് കൊടുക്കുന്നതോടുകൂടി തന്നെ അത് ഏത് മെത്തേഡ് ഓഫ് ഹീറ്റും ആവാം, അതായത് മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ് ഓർ ഡ്രൈ ഹീറ്റ് മെത്തേഡ് ഓർ കോമ്പിനേഷൻ മെത്തേഡ്, ഏതാണേലും ഫുഡിൻ്റെ പാലറ്റബിലിറ്റിയും അപ്പിയറൻസും ഇൻക്രീസ് ചെയ്യും. പാലറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഭക്ഷണം നമുക്കത് കുറച്ചുകൂടെ ഡൈജസ്റ്റബിൾ ആയിരിക്കും, നമുക്കത് കുറച്ചുകൂടെ അക്സെപ്റ്റബിൾ ആയിരിക്കും. അപ്പിയറൻസും മാറ്റുന്നുണ്ട്. എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ, വൺ ഇസ് ബൈ എൻഹാൻസിങ് ആൻഡ് കൺസേർവിങ് നാച്ചുറൽ ഫ്ലേവേഴ്സ്. ആ ഫുഡിൻ്റെ തന്നെ പ്രോപ്പർട്ടീസിനെ ഒന്നിയിൽ കൺസേർവ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വിപുലീകരിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് പ്രൊഡ്യൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കളർ ഫോം ആൻഡ് ടെക്സ്ചർ. ആ ഫുഡിനെ കുക്ക് ചെയ്യുമ്പം ഫുഡിന് തന്നെ ഒരു പർട്ടിക്കുലർ കളറും ഫോമും ടെക്സ്ചറും അതിൽ ചേഞ്ചസ് ഒക്കെ വന്ന് കുറച്ചുകൂടെ അപ്പീലിങ്, നമുക്കത് കുറച്ചുകൂടെ അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ കഴിക്കാൻ ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന രീതിയിലായി മാറും. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്ന ബ്ലെൻഡിങ് ഫ്ലേവേഴ്സ്, ഒന്നിലധികം ഫ്ലേവേഴ്സ് വന്ന് ചേരുന്ന ഒരു അസോസിയേഷനായി മാറുന്നു. എന്താ പറയുന്നത്, ഫോർ എക്സാമ്പിൾ കുക്കിംഗ്, എക്സാമ്പിൾ കേക്ക്, കാസറോൾസ്. കാസറോൾസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ വെസ്റ്റേൺ ടേം. അതെന്ന് പറയുന്ന മീറ്റും വെജിറ്റബിൾസും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ പറയുന്നത്. അത് ആ ഒരു കാസറോൾ എന്ന് പറയുന്നത് വെസ്റ്റേൺ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ടേമാണ്. പിന്നെ ഇംപ്രൂവ്സ് ഡൈജസ്റ്റബിലിറ്റി. ഡൈജസ്റ്റബിലിറ്റിയിൽ നിന്ന് തീർച്ചയായിട്ടും മനുഷ്യന് പച്ചയ്ക്കുള്ള അല്ലെങ്കിൽ റോ മീറ്റ് അല്ലെങ്കിൽ റോ ഫിഷ് അല്ലെങ്കിൽ റോ എഗ്ഗ് ഡൈജസ്റ്റബിൾ ആവില്ല. അതേപോലെ തന്നെ അതിനകത്തുള്ള ന്യൂട്രിയൻസ് ഒന്നും നമ്മുടെ ശരീരത്തിലും എത്തത്തില്ല. സോ ഇത് ആ അതിനകത്ത് അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മളുടെ ശരീരത്തിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഫുഡിനെ എന്ത് ചെയ്യണം, കുക്ക് ചെയ്തേ മതിയാവുള്ളൂ. സോ ഒബ്വിയസ്ലി കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ന്യൂട്രിയൻസ് എൻഹാൻസ്മെൻ്റ് ഉണ്ടാവും, അക്സെപ്റ്റബിലിറ്റി അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ആർ മോസ്റ്റ് ഈസിലി ഡൈജസ്റ്റഡ് ഇൻ അവർ ഫുഡ്. പിന്നെ ആഡ്സ് വെറൈറ്റി ടു ഡയറ്റ്. ഇപ്പം പച്ചയ്ക്ക് ഏറി വന്നാൽ ഒരു സാലഡ് അങ്ങനെയൊക്കെ ഒതുക്കുന്നതിന് പകരം നമ്മൾ കുക്ക് ചെയ്യുമ്പം പലതരത്തിലുള്ള വെറൈറ്റി ഓഫ് ഡിഷസ് കൊണ്ടുവരാൻ പറ്റും. സോ യു ഡോണ്ട് ഫീൽ മോണോട്ടണസ്, അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിച്ച് തന്നെ ബോർ അടിക്കത്തില്ല. സോ ദാറ്റ് കുക്കിംഗ് ആഡ്സ് വെറൈറ്റി ടു അവർ ഡയറ്റ്. സം അതർ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുക്കിംഗ് എന്ന് പറയുന്നത് ഹാംഫുൾ ആയിട്ടുള്ള പത്തോജനിക് മൈക്രോ ഓർഗാനിസംസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ സഹായിക്കുന്നു ബൈ ദി ആക്ഷൻ ഓഫ് ഹീറ്റ് ആൻഡ് തസ് എൻഷ്യൂറിംഗ് ഫുഡ് സേഫ്റ്റി. ഈ പത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് നഷ്ടപ്പെടുന്നതോടുകൂടി തന്നെ ഫുഡിൻ്റെ സേഫ്റ്റി അല്ലെങ്കിൽ ഫുഡ് ഈസ് അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ ഫുഡ് ഈസ് സേഫ് ടു ഈറ്റ് എന്ന് പറയും. മാത്രമല്ല ചില ന്യൂട്രിയൻസിൻ്റെ വാല്യൂവിൽ ചേഞ്ചസ് കൊണ്ടുവരും. എങ്ങനെയാന്ന് വെച്ചാൽ, സം ഫാറ്റ് ഇസ് അബ്സോർബ് വെൻ ഫുഡ് ആർ ഫ്രൈഡ്. ഇപ്പം നമ്മുടെ ആ ഫ്രൈഡ് ഫുഡ് ഐറ്റംസിൻ്റെ എനർജി വാല്യൂ, ടോട്ടൽ എനർജി വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ഒരു പോയിന്റ് ഞാൻ പറഞ്ഞായിരുന്നു, ഏതായാലും ഞാൻ അത് ഒന്നുകൂടെ പറയാം. 1 gram കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് 4 kcal ആണ്. 1 gram പ്രോട്ടീൻ എന്ന് പറയുന്നതും 4 kcal ആണ് തരുന്നത്. അതേസമയം 1 gram ഓഫ് ഫാറ്റ് വിൽ ഗിവ് യു 9 kcal. അപ്പോൾ നമ്മൾ ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പം നമുക്ക് ആ ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ടോട്ടൽ എനർജി കൂടുതലാണ്. അതാണ് ആ പോയിന്റിൽ അവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി ഗ്രിൽ ചെയ്യുന്ന സമയത്ത് ഭക്ഷണത്തിൽ
നാച്ചുറലി അടങ്ങിയിട്ടുള്ള ഫാറ്റ് ചില സമയം നഷ്ടപ്പെടും. അതേപോലെ തന്നെ വാട്ടർ സോലിബിൾ ന്യൂട്രിയൻസ്, ഫോർ എക്സാമ്പിൾ വൈറ്റമിൻസ്, മിനറൽസ്, ഇതൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ കുക്കിങ്ങിൻ്റെ പ്രീ പ്രിപ്പറേഷൻ സ്റ്റേജസ് എന്നൊക്കെ പറയും, വാഷിംഗ്, കട്ടിങ് അങ്ങനത്തെ ഉള്ള സ്റ്റേജസിലൊക്കെ എന്താ പറയുന്നത്, വാട്ടർ സോലിബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുക്കിങ്ങും കുക്കിംഗ് പ്രോസസ്സിലും നമ്മൾ നോക്കുമ്പോൾ ന്യൂട്രിയൻസിൻ്റെ ചേഞ്ചസ് വരുന്നുണ്ട്, ഒന്നിയിൽ കൂടുന്നുണ്ട് അല്ലെങ്കിൽ കുറയുന്നുണ്ട്. സോ വി കെൻ ഡെഫിനറ്റ്ലി സേ ദാറ്റ് കുക്കിംഗ് മേ എൻഹാൻസ് ഓർ ഡീഗ്രേഡ് ദി അവൈലബിലിറ്റി ഓഫ് ഡിഫറെൻ്റ് ന്യൂട്രിയൻസ്. Cooking may therefore affect the nutrient value of food either beneficially or negatively. ഇത്രയാണ് നമ്മൾ കുക്കിങ്ങിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പല മെത്തേഡ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യം. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു സമ്മറിയാണ് ഇപ്പം തന്നേക്കുന്നത്. ഇനി ഇപ്പം നമ്മൾ പോകുന്നത് ഫുഡ് എന്താണ്. എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ ആ ഫുഡിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ള വേരിയസ് ന്യൂട്രിയൻസ് എന്ന് പറയും. പ്രധാനമായിട്ടുള്ള ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് വാട്ടർ. ഇത് കൂടാതെ ഡയറ്ററി ഫൈബർ അഥവാ നാരെന്ന് പറയും. ഇത്രയുണ്ട്. പിന്നെ അതുകൂടാതെ കുക്കിങ്ങിൻ്റെ ടേമിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കുക്കിംഗ് എന്ന ചാപ്റ്റർ നമ്മൾ കവർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ രണ്ട് കാര്യങ്ങളുണ്ട്. പിഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫുഡിനകത്ത് അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള കളറിങ് ഏജൻസും പിന്നെ ഫ്ലേവർ എലമെൻസും. അപ്പോൾ ആസ് ഫാർ ആസ് കുക്കിംഗ് ഇസ് കൺസേൺഡ്, ഫുഡിലെ ഇത്രയും കമ്പോണൻസിൻ്റെ റിയാക്ഷൻ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചേഞ്ചസ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ അത് ബെറ്റർ ആക്കാം എന്നുള്ള മെത്തേഡ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സോ എഫക്ട് ഓഫ് കുക്കിംഗ് ഓർ ഹീറ്റ് ഓൺ ഫുഡ്. നമ്മൾ ഫുഡിലെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി ആ ഓരോ കമ്പോണൻസിനും എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് കൂടുതൽ ഫുഡ് കെമിസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ജനറലൈസ്ഡ് ടോപ്പിക്കാണ്. അപ്പം ഇവിടെ കുറേ കൂടെ കെമിക്കൽ റിയാക്ഷൻസൊക്കെയാണ് വരുന്നത്. അപ്പം ഫസ്റ്റ് വൺ ഇസ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ്സ് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ് സോഴ്സസ് എല്ലാവർക്കും അറിയാവുന്നതാണ്, സ്റ്റാർച്ചസ് ആൻഡ് ഷുഗേഴ്സ് ആണ്. അവരുടെ ഫുഡ് സോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സീരിയൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഗ്രെയിൻസ്, ബീൻസ്, നട്ട്സ് ആൻഡ് മീറ്റ്, ഫിഷ്, എഗ് ഓൾസോ കണ്ടെയ്ൻസ് എ മൈന്യൂട്ട് എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്. ആദ്യം പറയുന്നതാണ് മേജർ സോഴ്സസ്. മീറ്റ് ആൻഡ് ഫിഷ് ആർ ദ മൈനർ സോഴ്സസ്. ഇപ്പോൾ സീരിയൽസ് ആണ് റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സ് ഈ ഹീറ്റിൽ അല്ലെങ്കിൽ വെൻ വി ആർ കുക്കിംഗ് കാർബോഹൈഡ്രേറ്റ്സ് ഓർ വെൻ ദി ആർ സബ്ജെക്റ്റഡ് ടു ദ ആക്ഷൻ ഓഫ് ഹീറ്റ്, വാട്ട് ഹാപ്പൻസ് ഇസ് ദർ ആർ വേരിയസ് റിയാക്ഷൻസ്. ഫസ്റ്റ് വൺ ഇസ് കാർമലൈസേഷൻ എന്ന് പറയാം. കാരമലൈസേഷൻ. എല്ലാവരും കാരമൽ പുഡിംഗ് ഒക്കെ കഴിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഷുഗറിനെ എടുത്തിട്ട് ഒരു പാനിലിട്ട് റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി അത് മെൽറ്റ് ചെയ്തിട്ട് ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ തരുന്നു. ആ ഒരു റിയാക്ഷൻ ദാറ്റ് ഇസ് നോൺ ആസ് ദ ബ്രൗണിങ് ഓഫ് ഷുഗർ ആൻഡ് ദാറ്റ് റിയാക്ഷൻ ഇസ് നോൺ ആസ് കാരമലൈസേഷൻ. ഇത് ചില സമയത്ത് നമ്മൾ പുഡിങ്ങിൻ്റെ ഒരു ഡെക്കറേറ്റീവ് പേർപ്പസിന് മാത്രമല്ല ആ കാരമൽ ഫ്ലേവർ കൊടുക്കാനും അതേപോലെ തന്നെ സോർട്ട് ചെയ്തെടുക്കാറുണ്ട്. വെജിറ്റബിൾസ് ഷുഗേഴ്സിന് ഷുഗറൊക്കെ ഇട്ടിട്ട് വെജിറ്റബിൾസ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാറുണ്ട്. ഇതിനൊക്കെ ആ ബ്രൗണിങ് ഓഫ് ഷുഗർ എന്ന് പറയുന്ന റിയാക്ഷനെയാണ് കാരമലൈസേഷൻ എന്ന് പറയും. സോ ഇവിടെ ബ്രൗണിങ് ഓഫ് ഷുഗർ ഓർ ഷുഗർ ബ്രൗണിങ് എന്ന് പറയുന്ന പലതരത്തിലുള്ള ഷുഗേഴ്സ് ഉണ്ട്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടേബിൾ ഷുഗർ എന്ന് മാത്രമല്ല, അല്ലാതെ തന്നെ പലതരം ബ്രൗൺ ഷുഗേഴ്സ് ഉണ്ട്, കാസ്റ്റർ ഷുഗർ ഉണ്ട്, ഇറ്റ് വേരീസ്. അപ്പോൾ അതിനനുസരിച്ച് കിട്ടുന്ന എൻ പ്രോഡക്റ്റും വ്യത്യാസമുണ്ട്. ബട്ട് ദാറ്റ് ഡസൻ മാറ്റർ, ദ ഹോൾ റിയാക്ഷൻ ഇസ് നോൺ ആസ് കാരമലൈസേഷൻ ഓർ ഷുഗർ ബ്രൗണിങ് ആൻഡ് ഇറ്റ് യൂഷ്വലി ടേക്സ് പ്ലേസ് അറ്റ് 160°C. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗറിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ എക്സ്ട്രാ അല്ലെങ്കിൽ എക്സ്ട്രീം ഹീറ്റിൽ ഷുഗറിനകത്ത് അടങ്ങിയിട്ടുള്ള വാട്ടർ മോളിക്യൂൾസ് ഇറങ്ങും. ദാറ്റ് മീൻസ് ദാറ്റ് ഗെറ്റ്സ് പുൾഡ് ഔട്ട് ആൻഡ് ദ റിസൾട്ടിങ് പ്രോഡക്റ്റ് ഇസ് പെർഫുറാൽ ഡെറിവേറ്റീവ്. ഇപ്പോൾ എല്ലാവരും ബയോകെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പെർഫുറാൽ ഡെറിവേറ്റീവ്സ് ഒക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സോ ദ എൻ പ്രോഡക്റ്റ് ഇസ് എ പെർഫുറാൽ ഡെറിവേറ്റീവ്. പക്ഷെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ
കാരമലൈസേഷൻ ഓഫ് ഷുഗർ ബ്രൗണിംഗ് എന്ന് പറയുന്നത് വൺസ് ദാറ്റ് ടെമ്പറേച്ചർ അറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വേഗം തന്നെ ഷുഗർ കരിയാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മളത് വീടുകളിൽ ഒരു പാചകത്തിലൊക്കെ ഏർപ്പെടുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് എംപ്ലോയ് ചെയ്യുമ്പോഴും നമുക്കത് മനസ്സിലായിട്ടുണ്ട്. സോ സീ, ആദ്യത്തെ ആ ക്രീം ലൈറ്റ് കളർ, ദാറ്റ് വൈറ്റ് കളർ എന്ന് പറയുന്ന നോ കാരമലൈസേഷൻ, ലൈറ്റ് കാരമലാണ്. പിന്നെ പിന്നെ വരുന്നത് ടെമ്പറേച്ചറും അതേപോലെ തന്നെ നമ്മൾ കുക്കിംഗ് ടൈം പ്രൊലോങ് ചെയ്യുന്നതിനനുസരിച്ച് ആ കാരമലിൻ്റെ കളറിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടും. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അപ്പോൾ സാധാരണ കാരമലൈസേഷൻ നമ്മൾ ആ റിയാക്ഷൻ ഷുഗേഴ്സിലാണ് കാണുന്നതെന്ന് പറഞ്ഞു. അത് എവിടെയൊക്കെയാണ് നമ്മൾ എംപ്ലോയ് ചെയ്യാറുണ്ട്, അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബിസ്ക്കറ്റ്സ് ഒക്കെ ഇല്ല, അതിന് ആ നൈസ് ബ്രൗൺ കളർ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കേക്ക് ആൻഡ് ബേക്കറി പ്രോഡക്ട്സ്, കമേർഷ്യൽ ആയിട്ടുള്ള മിൽക്ക്, ഐസ്ക്രീമിലെ ഫ്ലേവറൻസ്, ക്രീം കാരമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാരമൽ പുഡിംഗ് തന്നെ. So what are the factors affecting the caramelization process? One is the amount of sugar. Etra sugar aano edukkunnathu adinanusichu caramelization process ne baadhikkum. The length of the heating time. Etra samayam nammal adu heat cheyan vekkunnu. Type of sugar. Vera endeyil ingredients add cheyunnundo. Okay? അതേപോലെ തന്നെ ദ ടെമ്പറേച്ചർ ദ ഷുഗർ റീച്ചസ്, ആ ഷുഗർ ബേൺ ചെയ്യാൻ അല്ലെങ്കിൽ അതൊന്ന് മെൽറ്റ് ചെയ്ത് ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തുന്ന ടെമ്പറേച്ചർ, ഇത്രയാണ് ഒരു കാരമലൈസേഷൻ പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അടുത്ത കുക്കിംഗ് നമ്മളിപ്പം പറയുന്നത് എഫക്റ്റ് ഓഫ് ഹീറ്റ് ഓൺ കുക്കിംഗ് ആണ്. നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിനെ പറ്റിയാണ് ഇത്രയും നേരം ചർച്ച ചെയ്തത്. കാർബോഹൈഡ്രേറ്റിൽ തന്നെ സംഭവിക്കുന്ന വേറൊരു റിയാക്ഷനാണ് ജെലാറ്റിനൈസേഷൻ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, സ്റ്റാർച്ചിലാണ് നടക്കുന്നത്. ഇപ്പം അൺകുക്ക് സ്റ്റാർച്ചും കുക്ക് സ്റ്റാർച്ചിൻ്റെ ആ പിക്ചർ നോക്കുവാണെങ്കിൽ വളരെ ക്ലിയറാണ്. സ്റ്റാർച്ച് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഹീറ്റും വാട്ടറിൻ്റെ പ്രസൻസിൽ എന്ത് പറ്റും, അത് വാട്ടറിനെ എന്താ പറയുന്നത് അബ്സോർബ് ചെയ്യുകയും അത് സ്വെല് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ജെലാറ്റിനൈസേഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മുടെ കോൺഫ്ലവറൊക്കെ അറിയാമല്ലോ, നമ്മൾ സോസും അതേപോലെ തന്നെ കുക്കിംഗ് മെത്തേഡ്സിലൊക്കെ കുറച്ച് തിക്കനിങ് ഏജൻസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം കോൺഫ്ലവർ കലക്കുമ്പോഴത്തേക്ക് അത് എന്താ ലൈറ്റ് ആയിട്ടിരിക്കും, ഭയങ്കര എന്താ പറയുക വെള്ളം വിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഗ്രാജുവലി വെൻ യു ഇൻക്രീസ് ദ ഹീറ്റ് വാട്ട് ഹാപ്പൻസ് ഇറ്റ് ബിക്കംസ് തിക്ക്. സോ വാട്ട് പ്രോസസ് ടു പ്ലേസ് ദർ, അല്ലെങ്കിൽ ഏത് റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ജെലാറ്റിനൈസേഷൻ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ജെലാറ്റിനൈസേഷൻ പ്രോസസ്സിൽ നമ്മൾ അറിയാതെ അല്ലെങ്കിൽ ഇൻറ്റൻഷനലി ഓർ അൺഇൻറ്റൻഷനലി വി ആഡ് ആസിഡ്സ്, പെർമിസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ആസിഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, ജെലാറ്റിനൈസേഷൻ പ്രോസസ്സ് നടക്കത്തില്ല, നമ്മൾ ഉദ്ദേശിച്ച ആ തിക്നെസ് ഒന്നും കിട്ടത്തില്ല. ഇറ്റ് വിൽ ആ സോസ് അല്ലെങ്കിൽ ആ എന്താണോ നമ്മൾ തിക്കാക്കാൻ ഉപയോഗിച്ച സാധനം, ഇറ്റ് വിൽ ബി ആസ് തിൻ ആസ് ബിഫോർ ഇറ്റ്സെൽഫ്. ഓക്കെ, സ്റ്റാർച്ച് ഗ്രാനുൾസ് ബയോകെമിസ്ട്രി പ്രോസസ് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സ്ട്രാൻഡ്സ് ഓഫ് അമൈലോസും അമൈലോ പെക്ടിനും ഉണ്ട്. അതിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അമൈലോസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലോങ് ആയിരിക്കും, ലീനിയർ മോളിക്യൂൾ ആയിരിക്കും, കുറച്ചുകൂടെ ഹെലിക്സ് പോലെ റാപ്പ് ചെയ്ത് വെച്ചിരിക്കും. അമൈലോ പെക്ടിൻ ഇറ്റ്സ് എ ബ്രാഞ്ച്ഡ് മോളിക്യൂൾ. So starch molecules, what happens is that they'll start arranging themselves in a starburst pattern. ഈ ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ അവർ അവരെ തന്നെ ഇങ്ങോട്ട് അറേഞ്ച് ചെയ്യാൻ തുടങ്ങും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട്സ്. ഹൈഡ്രജൻ ബോണ്ട്സിൻ്റെ സഹായത്തോടെ ഈ സ്റ്റാർ ഷേപ്പിലുള്ള പാറ്റേൺസിൽ സ്റ്റാർച്ച് മോളിക്യൂൾസ് അവരെന്ത് ചെയ്യും, അവർ സ്വയമായിട്ട് അറേഞ്ച് ചെയ്യാൻ തുടങ്ങും വിത്ത് ദ ഹെൽപ്പ് ഓഫ് അമൈലോസ് ആൻഡ് അമൈലോപെക്ടിൻ. രണ്ടും ആ മോളിക്യൂളിൽ പ്രസൻ്റ് ആകണം ഈ ഒരു ഷേപ്പ് അറ്റൈൻ ചെയ്യും. പക്ഷേ കോൾഡ് വാട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അധികം ചേഞ്ചസ് മിക്കവാറും ഉണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ ഇറ്റ് വിൽ സ്വെൽ എ വെരി ലിറ്റിൽ, കോൾഡ് വാട്ടറാണ്. പക്ഷേ ഹീറ്റ് കൊടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഹൈഡ്രജൻ ബോണ്ട് വേവിക്കുകയും ഈ ഹോട്ട് വാട്ടർ ഹൈഡ്രജൻ ബോണ്ടിനെ നശിപ്പിക്കുകയും അല്ലെങ്കിൽ അതിന് ഒരു ഹിൻഡ്രൻസ് പോലെ അവിടെ നിൽക്കുകയും അതോടെ കൂടി തന്നെ ദ മോളിക്യൂൾ വിൽ സ്റ്റാർട്ട് സ്വെല്ലിങ്.
സ്വെല് ചെയ്ത് ആസ് മോർ ആൻഡ് മോർ വാട്ടർ എൻറ്റേഴ്സ് ദ മോളിക്യൂൾ, ഈ സ്റ്റാർച്ച് മോളിക്യൂളിനകത്തോട്ട് വീണ്ടും വീണ്ടും വെള്ളം കയറുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, ഗ്രാനുൾ ആ മോളിക്യൂൾ ആ സ്റ്റാർ ബസ്റ്റ് പാറ്റേൺ വിൽ ഗ്രാജുവലി ബേസ്റ്റ് ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ ഇസ് അമൈലോസ് വിൽ ബി റിലീസ്ഡ് ഇൻ ടു ദ സറൗണ്ടിങ് ലിക്വിഡ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, ജലാസിറ്റിനൈസേഷൻ പ്രോസസ്സ് എപ്പോഴാണ് നടക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റാർച്ച് മോളിക്യൂൾസ് വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങുമ്പോൾ. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 60 ഡിഗ്രി സെൽഷ്യസിലാണ്. ജലാറ്റിനൈസേഷൻ ബോയിലിംഗ് പോയിന്റ് എത്തുന്ന വരെ എന്താവത്തില്ല, കംപ്ലീറ്റ് ആവത്തില്ല. സോ ദാറ്റ് മീൻസ് ലിറ്ററലി വെള്ളം നല്ലപോലെ വെട്ടിത്തിളക്കണം. നമ്മുടെ ചോറൊക്കെ അല്ലെങ്കിൽ അരി ഇതൊക്കെ അരി വേവുന്നതൊക്കെ ജലാറ്റിനൈസേഷൻ പ്രോസസ്സ്, ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് അബ്സോർബിങ് മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ. ഓക്കെ, ഈ തിക്കനിങ് ഏജൻസി പറയുന്ന പല ഫുഡിൻ്റെ പ്രിപ്പറേഷൻസിലും അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഇതിലേക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പോറിഡ്ജ്, കേക്ക് ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഏതാ ഈ പറഞ്ഞ കാരമലൈസേഷൻ അതേപോലെ തന്നെ ജലാറ്റിനൈസേഷനും ഒക്കെ നമ്മൾ ഇതിലേക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ദ അതർ വൺ ഇസ് ഡെക്സ്ട്രിനൈസേഷൻ. ഡെക്സ്ട്രിനൈസേഷനും ആദ്യം പറഞ്ഞ മെത്തേഡ്സ്, ഇപ്പം ഷുഗറിനെ ഹീറ്റ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് കാരമലൈസേഷൻ. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ സ്റ്റാർച്ച് മോളിക്യൂൾസിനെ ഡ്രൈ ഹീറ്റ്, എസ്പെഷ്യലി നമ്മുടെ ടോസ്റ്റ് ചെയ്തെടുക്കുന്ന രീതിയിൽ ഉണ്ടാവുന്ന സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, സ്റ്റാർച്ച് മോളിക്യൂൾ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ടെക്സ്റ്റർ. ദേ ആർ സ്മോളർ ആൻഡ് സ്വീറ്റ് ടേസ്റ്റിംഗ് മോളിക്യൂൾസ്. അപ്പം പാർഷ്യലി ഹൈഡ്രോളൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാർച്ച് തന്നെയാണ്. അപ്പം നമ്മുടെ ബ്രെഡ് ഫോർ എക്സാമ്പിൾ, നമ്മൾ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡെസ്റ്റിനൈസേഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് കംസ് പ്രോട്ടീൻ. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത് കാർബോഹൈഡ്രേറ്റിൽ ഹീറ്റിന്റെ എഫക്ട് അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ചേഞ്ചസ് ആണ്. ഇനിയിപ്പം പോകുന്നത് പ്രോട്ടീനിലേക്കാണ്. പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ മെയിൻ ഫങ്ഷൻ, ഇപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എനർജി സോഴ്സ് ആണ്, മേജർ സോഴ്സ് ഓഫ് എനർജി ഇൻ ആർ ബോഡി. പ്രോട്ടീനിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഹെൽപ്സ് ഇൻ ബിൽഡിങ് മസിൽസ് അല്ലെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള മേജർ കമ്പോണന്റ് ആണ്, മേജർ ന്യൂട്രിയന്റ് ആണ് പ്രോട്ടീൻ. പ്രോട്ടീൻ കിട്ടുന്ന വഴികൾ എന്നൊക്കെ പറയുന്നത് മീറ്റ്, ഫിഷ്, എഗ്ഗ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ആൻഡ് ഓഫ്കോഴ്സ് നമ്മുടെ ധാന്യങ്ങളും പയറുവർഗ്ഗ ും ഇതൊക്കെ നമുക്ക് പ്രോട്ടീൻസിന്റെ സോഴ്സസ് ആണ്. നമ്മൾ ബയോകെമിസ്ട്രിയിൽ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ പഠിച്ചിട്ടുണ്ട്. എത്ര സ്ട്രക്ചേഴ്സ് ഉണ്ട്? പ്രൈമറി സ്ട്രക്ചർ ഉണ്ട്, സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ട്, ടേർഷ്യറി സ്ട്രക്ചർ ഉണ്ട്, ക്വാട്ടേർണറി സ്ട്രക്ചർ ഉണ്ട്. ഇത്രയാണ് ലെവൽസ് ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾ ഏതായാലും ആ ബയോകെമിസ്ട്രി പോർഷൻസ് ഒന്നുകൂടി ഒന്ന് റെഫർ ചെയ്തെടുക്കുന്നത് കുറച്ചുകൂടെ എളുപ്പമാവും. പ്രോട്ടീൻസിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അമിനോ ആസിഡ്സ് ആണ്. അമിനോ ആസിഡ്സ് സാധാരണ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ദേ വിൽ ഫോം ടൈറ്റ് കോയിൽസ്. ഇപ്പം ഹീറ്റ് അല്ലെങ്കിൽ നമ്മൾ പ്രോട്ടീനെ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ കോയിൽസ് ഗ്രാജുവലി അൺവൈൻഡ് ചെയ്യും. ഈ അൺവൈൻഡ് ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഈ സമയത്താണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോട്ടീൻ ഇസ് സെറ്റ് ടു ബി ഡീനേച്ചർഡ്. അതിന്റെ സ്വഭാവം അല്ലെങ്കിൽ അതിന്റെ നേച്ചറേ മാറി. ഓക്കെ, അപ്പം കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഡീനേച്ചേർഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ദേ വിൽ ബി അട്രാക്റ്റഡ് ടു ഈച്ച് അതർ ആൻഡ് ഫോം ബോണ്ട്. ഈ ബോണ്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊയാഗുലേഷൻ. സോ പ്രോട്ടീനിൽ കുക്ക് ചെയ്യുമ്പോൾ നടക്കുന്ന മേജർ പ്രോസസ്സസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡീനേച്ചറേഷനും കൊയാഗുലേഷനും. ഓക്കെ, കൊയാഗുലേഷൻ കൂടി കൂടി ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വാട്ട് ഹാപ്പൻസ് ഇസ് ഈ പ്രോട്ടീൻ ചുരുങ്ങാൻ തുടങ്ങും. നമ്മൾ പച്ചയ്ക്കുള്ള ഒരു ഇറച്ചി വേവിക്കാൻ വെക്കുമ്പോഴും അല്ലെങ്കിൽ ജസ്റ്റ് ഫ്രൈ ചെയ്യാൻ വെക്കുമ്പോഴും വരുന്ന ചേഞ്ചസ് ഇതൊക്കെ തന്നെയല്ലേ എന്ത് സംഭവിക്കുന്നു, ആദ്യം ഉണ്ടാകുന്ന സൈസ് അല്ല നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്, ഡീനേച്ചറേഷൻ നടന്നു, പ്രോട്ടീൻസിന്റെ ഡീനേച്ചറേഷൻ നടന്നു, അതോടുകൂടി തന്നെ എന്ത് പറ്റി, ആ ഡീനേച്ചേർഡ് സംഭവങ്ങൾ ബോണ്ട് ഫോം ചെയ്തിട്ട് കൊയാഗുലേറ്റഡ് ആയി. സോ കൊയാഗുലേഷൻ നടക്കുമ്പോഴത്തേക്ക് പ്രോട്ടീൻസ് ഷ്രിങ്കിയും കുറച്ചുകൂടെ ഫേം ആവും. അവരിൽ ആ ഫുഡിനകത്ത് അല്ലെങ്കിൽ ആ പ്രോട്ടീൻ കണ്ടെയ്നിങ് ഫുഡിനകത്ത് അടങ്ങിയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ മോയ്സ്ചർ അവർ ക്രമേണ നഷ്ടപ്പെടാൻ തുടങ്ങും. സോ ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ കുക്കിംഗ് ഓഫ്
proteins. So this is the structure of protein molecules. Primary structure, it is coiled and becomes changes. Denaturation of protein. Raw egg namal cookie embathekendu sambhavikkunnu. Aa three dimensional structure, protein structure inde three dimensional structure inde changes varunu either by the action of heat, acid, alkali or enzymes. So this happens in denaturation of proteins. ആദ്യം നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ എഗ് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് വാട്ടർ സോലുബിൾ ആൽബമിൻ എന്ന് പറയുന്നത് കണ്ടല്ലേ വാട്ടർ സോലുബിൾ ബട്ട് ഹീറ്റ് കൊടുക്കും തോറും ഗ്രാജുവലി ഗ്രാജുവലി ആ പ്രോട്ടീൻ കണ്ടന്റിൽ വരുന്ന ചേഞ്ചസ് ഐ ഹോപ്പ് ഇറ്റ് ഇസ് വിസിബിൾ സോ ലേറ്റർ ഓൺ വാട്ട് ഹാപ്പൻസ് ദി എൻഡ് സ്റ്റേജ് ആയിട്ട് കിട്ടുന്നത് എന്താ ഇൻസോലുബിൾ മീൻസ് കംപ്ലീറ്റ്ലി അതിനകത്ത് വാട്ടർ എല്ലാം അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ആയിട്ട് പിന്നെന്ത് പറ്റുന്നു ഇറ്റ് ബിക്കംസ് മോർ ഒപ്പേക്ക് So this is the denaturation process. Temperature difference in anusarichu nammala denaturation process il varuna changes aanu. Aadiyam lightly scrambled ennu parayunnathu just a denaturation coagulation okke nadanneyin shesham varuna initial step il. Pinne varunnana pinne korchude temperature il korchu neram kooda cook cheyumba varunnana soft scramble. Then as temperature increases you will get the firm scrambled. Then over scrambled ennu parayunnathu എന്താന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് ഇറ്റ് വിൽ സ്റ്റാർട്ട് കംപ്ലീറ്റ്ലി ലൂസിങ് ഇറ്റ് മോയ്സ്ചർ കുറച്ചുകൂടെ ഫേമാണ് ഹാർഡറായി മാറും അപ്പം അതിലേക്ക് വരുന്ന ഒരു ടേമാണ് സിനരസിസ് സിനരസിസ് എന്ന് പറയുന്നത് നമ്മൾ ആ കൊയാഗുലേറ്റ് ചെയ്ത പ്രോട്ടീൻ മാസിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി വാട്ടറിനെ എലിമിനേറ്റ് അല്ലെങ്കിൽ വാട്ടർ ഫോഴ്സ്ഫുള്ളി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇവിടെ പ്രോട്ടീൻ ഓവർ കൊയാഗുലേറ്റഡ് പ്രോട്ടീൻ ഓവർ കൊയാഗുലേറ്റഡ് ആയിട്ടും ഉണ്ടാവുന്ന ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഹാംഫുൾ എഫക്റ്റ് ആണ് സിനരസിസ് ആൻഡ് യൂഷ്വലി ഇറ്റ് ദ പ്രോട്ടീൻ ബൈൻഡിങ് ഇസ് വെരി ഹാർഡ് ആൻഡ് വെരി ടൈറ്റ് ആൻഡ് ഇങ്ങനത്തെ ഉള്ള പ്രോട്ടീൻ റബ്ബർ പോലെ ഇരിക്കും അല്ലെങ്കിൽ ഡൈജഷൻ പ്രോസസ്സിന് കുറച്ചുകൂടെ ഡിഫിക്കൾട്ട് ആയിട്ട് മാറുന്ന പ്രോട്ടീനാണ് സോ പ്രോട്ടീൻ്റെ കൊയാഗുലേഷനെയും ഡീനേച്ചറേഷനെയും ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആസ് വെൽ ആസ് ടൈമിങ് ഇസ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഇരുന്ന് ആ ഫൈബർ ഫേമായി വരും അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റ് വിൽ ബി മോർ ഫേമർ ആൻഡ് ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് ഫോർ ദ പേഴ്സൺ ടു ഡൈജസ്റ്റ് നമ്മൾ പ്രോട്ടീൻസ് കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രോട്ടീൻ ഡീനേച്ചറേഷൻ നമുക്ക് കാണാൻ പറ്റുന്ന വേറെ ഏതൊക്കെ പ്രോസസ്സാണ് വൺ ഇസ് മീറ്റ് കുക്കറി ദാ വൺ ഇസ് ഫിഷ് കുക്കറി പക്ഷേ രണ്ടിലെയും വരുന്ന മസിൽസിൻ്റെയും കണക്റ്റീവ് ടിഷ്യൂസിൻ്റെയും ഒക്കെ കണ്ടന്റിൽ തന്നെ വ്യത്യാസം വരുന്നുള്ളതുകൊണ്ട് തന്നെ മീറ്റ് കുക്കറിക്ക് കൊടുക്കുന്ന അതേ ടൈമിംഗ് ഒന്നും നമുക്ക് ഫിഷ് കുക്ക് ചെയ്യാൻ എടുക്കേണ്ട കാര്യമില്ല പിന്നെ വരുന്നതാണ് ചീസ് ഹാർഡ് ചീസ് ഫോർ എക്സാമ്പിൾ പിസ്സയുടെ മുകളിലൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഡീനേച്ചുറേഷൻ പ്രോസസ്സാണ് അല്ലെങ്കിൽ നമ്മൾ ചീസൊന്ന് മെൽറ്റ് ചെയ്ത് ഹാർഡ് ബിസ്ക്കറ്റ്സ് ആക്കുന്ന പ്രോസസ്സൊക്കെ ഉണ്ട് അതവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് പ്രോട്ടീൻ ഡീനേച്ചുറേഷനാണ് പിന്നെ വരുന്നതാണ് ബീറ്റ് ഫ്ലോർ ഇൻ ബേക്കിംഗ് ഗ്ലൂട്ടൻ ഫോർമേഷൻ എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ അവിടെ ഡീനേച്ചുറേഷൻ നടന്നിട്ട് ഗ്ലൂട്ടൻ ഫോർമേഷനാണ് പിന്നെ ഉള്ള നമ്മുടെ പയറുവർഗ്ഗങ്ങൾ ചിക്ക് പീസ് കടല അങ്ങനത്തെ ഒക്കെ അവിടെയും നമ്മൾ കാണുന്നത് പ്രോട്ടീൻ ഡീനേച്ചുറേഷനാണ് ഇത്രയും ആദ്യം നമ്മൾ പ്രോട്ടീൻസിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് പ്രോട്ടീൻസ് ഗെറ്റ് കൊയാഗുലേറ്റഡ് ആൻഡ് ഡീനേച്ചേർഡ് സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ ബ്രൗണിംഗ് റിയാക്ഷൻസ് ബ്രൗണിംഗ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരു ടേം കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്താണെന്ന് പക്ഷേ നമ്മൾ എപ്പോഴേലൊക്കെ ഒരു ആപ്പിളൊക്കെ ഒന്ന് മുറിക്കുമ്പോൾ കുറച്ചു നേരം ഒന്ന് എന്താ പറയുന്നത് അത് എക്സ്പോസ് ചെയ്ത് കട്ട് സർഫസ് എക്സ്പോസ് ചെയ്ത് വെക്കുമ്പോൾ എന്ത് പറ്റും ഒരു ബ്രൗൺ കളർ അപ്പിയർ ചെയ്യും സോ ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ബ്രൗണിംഗ് റിയാക്ഷൻ ബ്രൗണിംഗ് റിയാക്ഷൻ ശരിക്കും പറഞ്ഞ രണ്ട് തരത്തിലാണ് നടക്കുന്നത് വൺ ഇസ് എൻസൈമാറ്റിക് ബ്രൗണിംഗ് ദാറ്റ് ഇസ് എക്സാമ്പിൾ ഓഫ് ആപ്പിൾ ദാ വൺ ഇസ് നോൺ എൻസൈമാറ്റിക് ബ്രൗണിംഗ് ഇപ്പം നോൺ എൻസൈമാറ്റിക് ബ്രൗണിങ്ങിൽ രണ്ട് തരമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് വൺ ഇസ് ക്യാരമലൈസേഷൻ അതെവിടെയാണ് നടക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സിലാണ് നടക്കുന്നത് ആൻഡ് ദ അതർ വൺ ഇസ് മൈലാർഡ് ബ്രൗണിംഗ് മൈലാർഡ് ബ്രൗണിംഗ് എന്ന് പറയുന്നത് ടേക്സ് പ്ലേസ് ഇൻ പ്രോട്ടീൻ ലൂയിസ്
കമേലി മൈലാർഡ് എന്ന് പറയുന്ന ആളാണ് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുകയും അതേപോലെ തന്നെ ഈ ഒരു ചേഞ്ച് ഈ ഒരു റിയാക്ഷനെ പറ്റി 8 പേപ്പേഴ്സ് അയാളുടെ പേരിലുണ്ട്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ അമിനോ ആസിഡ് ആൻഡ് ഷുഗർ. അപ്പം അമിനോ ആസിഡിലും ഷുഗറും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് മൈലാർഡ് റിയാക്ഷൻ. മേലാർഡ് എന്നൊക്കെ പറയും, മേലാർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ മൈലാർഡ് റിയാക്ഷൻ. ഹിയർ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ മൈലാർഡ് റിയാക്ഷൻ ആണ് ബ്രൗണിങ്ങിന്, ഇപ്പൊ മീറ്റ് നമ്മൾ ബ്രേസിംഗ് മെത്തേഡ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് ബ്രേസിംഗ് വാട്ട് ഹാപ്പൻസ് അവിടെ മീറ്റിനെ നമ്മൾ പാനിൽ വെച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റൂ ചെയ്യുന്നത്. കോമ്പിനേഷൻ മെത്തേഡിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു. അപ്പം അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മീറ്റിൻ്റെ ചങ്സിൽ നമ്മൾ ജസ്റ്റ് സൂപ്പർഫിഷ്യൽ, ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്ന ബ്രൗണിങ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ദ മീറ്റ് അല്ലെങ്കിൽ ഫുഡ് പാർട്ടിക്കിൾ, ഡസൻ്റ് ഗോ ഇൻ ടു ദ ഫുഡ് പാർട്ടിക്കിൾ. ആ മൈലാർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ ബ്രൗണിങ് റിയാക്ഷൻ ഇവിടെ ഷുഗറും അമിനോ ആസിഡും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിയാക്ഷനാണ്. ആ റിയാക്ഷൻ നടക്കുന്നതുകൊണ്ട് കൂടി തന്നെയാണ് നമ്മൾ ഈ എന്താ പറയുന്നത് ഗ്രില്ല് ചെയ്ത ചിക്കനും അതേപോലെ തന്നെ റോസ്റ്റഡ് മീറ്റിനും അതിൻ്റെ ആ ഡിസ്റ്റിങ്റ്റീവ് ഫ്ലേവറും കളറും തരുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ മൈലാർഡ് റിയാക്ഷൻ. ഓക്കെ, അതിൻ്റെ സയൻറ്റിഫിക് ടേം ആണ് ഇവിടെ പറയുന്നത്, അമിനോ ആസിഡ് വെൻ ഇറ്റ് സബ്ജക്റ്റഡ് ടു ഹീറ്റ് ഇൻ പ്രസൻസ് ഓഫ് ഷുഗർ ഓൾസോ ഡെവലപ്പ് എ ഡീപ്പ് ബ്രൗൺ അല്ലെങ്കിൽ റിച്ച് ഫ്ലേവർ. ദിസ് ഇസ് നോൺ ആസ് മൈലാർഡ് റിയാക്ഷൻ. മൈലാർഡ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഉള്ളി ഓൺ ദ ഡ്രൈ സർഫസ് ഓഫ് ദ ഫുഡ്. വാട്ടർ കണ്ടന്റ് ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ ഇത്രയും ചൂട് അത് അകത്തോട്ട് ചെല്ലത്തില്ല, ഈ റിയാക്ഷൻ ഉള്ളിലോട്ടൊന്നും പോകത്തില്ല. ദ ഉള്ളി ടേക്സ് പ്ലേസ് ഓൺ ദ ദിസ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഉള്ളി ഓൺ ദ സർഫസ് ഓഫ് ദ ഫുഡ് പാർട്ടിക്കിൾ. ആൻഡ് യൂഷ്വലി 154°C, ദാറ്റ് മീൻസ് 149 അബവ് ആണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഹാംഫുൾ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ MRPs എന്ന് പറയുന്നത് മൈലാർഡ് റിയാക്ഷൻ പ്രോഡക്ട്സ് പലതരത്തിലുള്ള പ്രോഡക്ട്സ് ഉണ്ട്. ഈ പ്രോഡക്ട്സ് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്, ബാക്ടീരിയസിഡൽ ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്, ആൻറ്റി അലർജിക് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്, ആൻറ്റി ബ്രൗണിംഗ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ ദീസ് ആർ പൊട്ടൻറ്റ് കാർസിനോജൻസ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞത് അധ്യാവമായിട്ട് കരിഞ്ഞതും പുകഞ്ഞതുമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കരുത് എന്ന് നമ്മൾ പറയാറുണ്ട്. എസ്പെഷ്യലി ഈ പറയുന്ന മൈലാർഡ് റിയാക്ഷൻ MRPsൻ്റെ അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷൻ നടക്കുന്ന ഒരു എൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സൈഡ് പ്രോഡക്റ്റ് ആയിട്ട് അക്രിലമൈഡ് വരാറുണ്ട്. അക്രിലമൈഡ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി വെച്ച് നോക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ഏജൻസി പറയുന്നത് ദിസ് അക്രിലമൈഡ് ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ് ആസ് എ പ്രോബബിൾ കാർസിനോജൻസ്. നമ്മൾ അധികമായിട്ട് കരിഞ്ഞും പുകഞ്ഞും ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ ചാൻസ് ലേറ്റർ ഓൺ ടു ബിക്കം കാർസിനോജനിക് ഫോർ അസ്. അപ്പം മൈലാർഡ് റിയാക്ഷൻ ഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്, അൺഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗീവ്സ് എ ഡിസ്റ്റിങ്റ്റീവ് ഫ്ലേവർ, ഒരു ഗോൾഡൻ ബ്രൗൺ പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതാണ് GBD എന്ന് പറഞ്ഞ് നേരത്തെ ഇട്ടുന്നത്. അപ്പം ഗോൾഡൻ ബ്രൗൺ, ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഗോൾഡൻ ബ്രൗൺ കളറ് ആ ഫുഡ് പ്രോഡക്റ്റിൻ്റെ സർഫസിൽ മാത്രം ഒരു കോട്ടിങ് പോലെ നമുക്കത് കിട്ടുന്നു. സോ ദാറ്റ് വിൽ ബി ഡിസൈറബിൾ, നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഫുഡിനോടൊരു ആകർഷണം തോന്നും, അട്രാക്റ്റീവ്നെസ് തോന്നും. ഈ ആ ഫുഡ് അപ്പീലിംഗ് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്കത് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ കഴിക്കാനുള്ള ഒരു പ്രവണത വരത്തുള്ളൂ. അൺഡിസൈറബിൾ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ദിസ് ഇസ് ടെമ്പറേച്ചർ സെൻസിറ്റീവ്. ഈ റിയാക്ഷൻ ഇങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച് ബൈ പ്രോഡക്ട്സ് ആയിട്ട് കുറേ സബ് പ്രോഡക്ട്സ് ഉണ്ടാവാറുണ്ട്. ആൻഡ് വൺ ഇസ് അക്രിലമൈഡ്, സോ അത് കാർസിനോജൻ ആണ്. മറ്റൊരു അൺഡിസൈറബിൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഫുഡ് വല്ലാതെ കരിയാൻ അല്ലെങ്കിൽ ഇറ്റ് ബിക്കം ഡാർക്കൻഡ്. ഇനി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ അതിന് ശേഷം വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ആ ഒരു നല്ല അരോമയ്ക്ക് പകരം ഒരു ഓഫ് ഫ്ലേവർ സ്മെല്ലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ കരിയാൻ തുടങ്ങുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ടേസ്റ്റും സ്മെല്ലും ആ ഒരു ഫുഡിന് ഉണ്ടാകും. മാത്രമല്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുക്കിംഗ് മെത്തേഡ്സ് നോക്കിയപ്പോഴും നമ്മൾ പറഞ്ഞു പ്രൊലോങ്ഡ് ആയിട്ട് കുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ന്യൂട്രിയൻസും നഷ്ടപ്പെടാൻ സാധ്യത. സോ
What are the changes produced during cooking of meat? What are the changes? പ്രധാനമായിട്ട് മീറ്റ് എന്ന് പറയുന്നത് ഒരു റോ ഫുഡാണ്, നമുക്ക് അതങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. സോ അതിൻ്റെ ചുറ്റും മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഈ മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിക്കാൻ പറ്റും എന്നുള്ള കഴിവാണ് ആദ്യം തന്നെ ഹീറ്റിനുള്ളത്. സോ ഇറ്റ് വിൽ ബി സേഫ് ഫോർ അസ് ടു കൺസ്യൂം. പിന്നെ അതോടുകൂടി തന്നെ വാട്ട് ഹാപ്പൻസ്, മീറ്റിന് ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കളറിൽ ചേഞ്ച് വരും, ഫ്ലേവറിൽ ചേഞ്ച് വരും, ടെൻഡർനെസ്സിൽ ചേഞ്ച് വരും. ടെൻഡർനെസ് എന്ന് പറഞ്ഞാൽ ജ്യൂസിനെസ് എന്ന് പറയും. നല്ല എന്താ പറയുന്നത്, കുറേ നേരം ഇരുന്ന് ഇരുന്ന് വേവുന്ന ഇറച്ചി കുറച്ചുകൂടെ ഹാർഡായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ടെൻഡർനെസ് റിഫ്ലക്ട്സ് ദ ജ്യൂസിനെസ് ഓഫ് ദ മീറ്റ്. ഓക്കെ, വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ കളർ? ഇപ്പം നമുക്കറിയാം ഫ്രഷ് മീറ്റ് എന്ന് പറയുന്നത് ഡീനേച്ചേർഡ് ആകും, അപ്പം അതിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റും ഡീനേച്ചുറേഷൻ സംഭവിക്കാറുണ്ട്. ഡീനേച്ചുറേഷൻ സംഭവിക്കുമ്പം റാപ്പിഡ് റിലീസ് ഓഫ് ഹീം പിഗ്മെൻറ്റ് ഫ്രം ഗ്ലോബൽ. എല്ലാവരുടെ മനുഷ്യ ശരീരത്തിൽ ആനിമൽ ഫ്ലഷ് ആണെന്ന് അറിയാം. അതേപോലെ തന്നെ നമുക്കും ഇത് പറഞ്ഞ പോലെ ഹീമോഗ്ലോബിൻ എന്താണ്, കളറിങ് പിഗ്മെൻറ്റ് ഓഫ് ദ ബോഡി. ബ്ലഡിനകത്ത് റെഡ് കളർ പിഗ്മെൻറ്റിനെയാണ് നമ്മൾ ഹീമോഗ്ലോബിൻ. അതിന് ഹീം പാർട്ടും ഉണ്ട്, ഗ്ലോബിൻ പാർട്ടും ഉണ്ട്. അപ്പം പ്രോട്ടീൻസിൻ്റെ ഡീനേച്ചുറേഷൻ സംഭവിക്കുമ്പം ഈ ഹീം പാർട്ട് ഗെറ്റ്സ് റാപ്പിഡ്ലി റിലീസ്ഡ് ഫ്രം ദ ഗ്ലോബിൻ പാർട്ട്. ഈ ഹീം ഇറ്റ് ഇസ് വെരി സെൻസിറ്റീവ് ടു ഓക്സിഡേഷൻ. അതുകൊണ്ട് തന്നെയാണ് റെഡ് മീറ്റ് ഗ്രാജുവലി എന്തായി മാറുന്നത്, ബ്രൗൺ ആയി മാറുന്നത്, ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഓക്സിഡൈസ്ഡ് പിഗ്മെൻറ്റ്. ഓക്കെ, അപ്പം മീറ്റിൻ്റെ കളർ മാറുന്നതിനനുസരിച്ചാണ് മീറ്റ് വേവുന്ന ഡിഗ്രിയും നമ്മൾ തീരുമാനിക്കാറുള്ളത്, ഇല്ലേ? കുറച്ചുകൂടെ വേവാനുണ്ട് അല്ലെങ്കിൽ കുറച്ച് വെന്തിട്ടുണ്ട്, എന്തിനെ ആശ്രയിച്ചാൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ വിഷ്വൽ അപ്പിയറൻസ് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്, പിന്നീടാണ് നമ്മൾ അത് ടെക്സ്ചർ നോക്കുന്നത്. സോ ചേഞ്ചസ് ഇൻ ദ കളർ ഓഫ് പിഗ്മെൻറ്റ് ഈസ് എ മെഷർ ടു ഡിസൈഡ് ദ ഡിഗ്രി ഓഫ് ഡൺനെസ്. ഡൺനെസ് എന്ന് പറഞ്ഞാൽ അത് കുക്കായോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയുള്ളൊരു മെഷറാണ്. ചേഞ്ചസ് ഇൻ ടെക്സ്ചർ, നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് ചേഞ്ചസ് ഇൻ കളറാണ്. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് ചേഞ്ചസ് ഇൻ ടെക്സ്ചറാണ്. ടെക്സ്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെയും പ്രോട്ടീൻ ഡീനേച്ചുറേഷൻ നടക്കുന്നുണ്ട്, അതേപോലെ ആക്ടിൻ ആൻഡ് മയോസിൻ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ആക്ടിൻ ആൻഡ് മയോസിൻ കോൺട്രാക്റ്റിൽ പ്രോട്ടീൻസ് ഉണ്ട്, അവർക്ക് ഡീനേച്ചുറേഷൻ സംഭവിക്കുന്നു, ദി ആർ ഇൻആക്ടിവേറ്റഡ്. അവർ ഇൻആക്ടിവേഷൻ സംഭവിക്കുന്നതുകൊണ്ട് തന്നെയാണ് അവിടെ ടെക്സ്ചറൽ ചേഞ്ചസും വരുന്നത്. മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് കൊളാജൻ, കണക്റ്റീവ് ടിഷ്യൂവിനകത്തെ കൊളാജൻ, ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു ജെലാറ്റിൻ. ഓക്കെ, ഈ പാർട്ട് നമ്മുടെ അനാറ്റമി മസിൽസിനെ പറ്റിയൊക്കെ ഒന്ന് നോക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ക്ലിയർ. ദെൻ ചേഞ്ചസ് ഇൻ ഫ്ലേവർ, പച്ച ഇറച്ചിക്കുള്ള ഫ്ലേവർ അല്ല നമുക്കൊരു കുക്ക്ഡ് മീറ്റിന് കിട്ടുന്നത്, അല്ലെങ്കിൽ കുക്ക്ഡ് പ്രോട്ടീൻ പ്രോഡക്റ്റിന് കിട്ടുന്നത്. ദാറ്റ് ഇസ് ബിക്കോസ് അതിനകത്ത് സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ഉണ്ട്, ആൽഡിഹൈഡ്സ് ഉണ്ട്, കീറ്റോൺസ് ഉണ്ട്, ആൽക്കഹോൾസ് ഉണ്ട്, അമീൻസ് ഉണ്ട്. ഇതിനൊക്കെ വോളറ്റൈൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കാറുണ്ട്. സോ ഇവരെല്ലാമാണ് ആ മീറ്റിൻ്റെ ഫ്ലേവറിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം മീറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഫൈബർ അല്ലെങ്കിൽ പ്രോട്ടീൻ ഫൈബേഴ്സ്, മസിൽ ഫൈബേഴ്സ് മാത്രമല്ല അതിനകത്ത് ഫാറ്റ് കണ്ടൻറ്റും ഉണ്ട്. കുക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് വരുന്ന ഫാറ്റ് ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ മീറ്റിനകത്ത് അടങ്ങിയിട്ടുള്ള ഫാറ്റ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. മീറ്റിനകത്ത് അടങ്ങിയിട്ടുള്ള ഫാറ്റ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് അഡിപ്പോസ് ടിഷ്യൂസ്, ഫാറ്റ് സ്റ്റോറിങ് മോളിക്യൂൾസ് അല്ലേ, അഡിപ്പോസ് ടിഷ്യൂസ് ഉണ്ട്. ഫാറ്റ് മോളിക്യൂൾസിനെയാണ് നമ്മൾ അഡിപ്പോസ് ടിഷ്യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാറ്റ് സെൽസിനെ. ആ സെൽസ് എന്ത് പറ്റും, റപ്ചർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഭാഗത്ത്, ഇപ്പം നമ്മൾ മീറ്റ് കട്ട് ചെയ്യുമ്പോൾ ഒരു ഭാഗത്താണ് ഫാറ്റ് ഡെപ്പോസിഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെയാണോ കുക്ക് ചെയ്യുമ്പോൾ ഫുൾ ടൈം ഇരിക്കുന്നത്, അല്ല, ആ ഫാറ്റിന് റീഡിസ്ട്രിബ്യൂഷൻ നടക്കാറുണ്ട്. ഓക്കെ, ഹീറ്റിംഗ് റെഡ്യൂസസ് ദ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ മീറ്റ്. ആ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയാണ് എന്തുമായിട്ട് തുല്യം, അതിൻ്റെ ജ്യൂസിനെസ്സുമായിട്ട് തുല്യം. ചുരുക്കി പറഞ്ഞാൽ മീറ്റ് ഇരുന്ന് കുക്കായി കുക്കായി അതിനകത്ത് കംപ്ലീറ്റ് വാട്ടർ പോയി കഴിയുമ്പോൾ എന്ത് പറ്റും, കുറച്ചുകൂടി ഡ്രൈഡ് മീറ്റാണ് ഇല്ലേ. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് വെരി ഹാർഡ്, അതിന് ജ്യൂസിനെസ് ഒന്നും ഉണ്ടാവില്ല. ജ്യൂസിനെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി ടെൻഡർ. സോ ദീസ് ആർ ദ ചേഞ്ചസ് ദറ്റ് ടേക്സ് പ്ലേസ് ഇൻ മീറ്റ്.
ചേഞ്ചസ് ഇൻ ന്യൂട്രിറ്റർ വാല്യൂ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെയാണ്. പക്ഷെ ഒന്നുകൂടെ ഒന്ന് കുറച്ചുകൂടെ എടുക്ക് പറയാനാണെങ്കിൽ ന്യൂട്രിറ്റർ വാല്യൂ ഓഫ് കുക്ക് മീ ജനറലി ഹൈ ആയിരിക്കും. വലിയ ചേഞ്ചസ് ഒന്നും പ്രോട്ടീനിൽ സംഭവിക്കുന്നില്ലെങ്കിലും കുറച്ചുകൂടെ അക്സെപ്റ്റബിൾ ആയിരിക്കും. നമുക്ക് പ്രോട്ടീൻ കുറച്ചുകൂടെ ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള പ്രോട്ടീനാണ്. മിനറൽസ് അങ്ങനെ ഒത്തിരി നഷ്ടപ്പെടാറില്ല. എങ്ങനെ ഡിപ്പെൻഡ്സ് ഓൺ ദ മെത്തേഡ് ഓഫ് ഹീറ്റ്. നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചാണ് ന്യൂട്രിയൻ ലോസ് മിനറൽ ലോസ് അവിടെ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുറേ നേരം ഗ്രില്ല് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ എടുക്കുന്നതെങ്കിൽ അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പോൾ ബാർബിക്യു പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, ആ മീറ്റിനകത്തുള്ള ഡ്രിപ്പിങ്സ് അല്ലെങ്കിൽ മീറ്റിൻ്റെ ജ്യൂസ് ഡ്രിപ്പ് ചെയ്ത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചില മിനറൽസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ദീസ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ കുക്കിംഗ് മെത്തേഡ്. ആദ്യം പറഞ്ഞ പോയിന്റ്സ് ഇൻ ജനറലാണ്. ഓക്കെ, ചില കുക്കിംഗ് മെത്തേഡ്സ് ബോണിനകത്തുള്ള കാൽഷ്യത്തിനെ ഡിസോൾവ് ചെയ്യും. പക്ഷേ ദർ ഇസ് സം ലോസ് ഓഫ് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സി എന്ന് പറയുന്ന വാട്ടർ സോലബിൾ ആകുന്നതുകൊണ്ട് തന്നെ ദേ ആർ ലോസ് ത്രൂ കുക്കിംഗ്. ഇപ്പം ഇത്രയും നേരം നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിനെ പറ്റി പറഞ്ഞു, പ്രോട്ടീൻസിനെ പറ്റി പറഞ്ഞു. ഇനി മൂവിങ് ഓൺ ടു ഫൈബർ. ഫൈബർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അനദർ ഗ്രൂപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. നമ്മുടെ അൺഡൈജസ്റ്റഡ് പാർട്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത് സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻ, ഇതൊക്കെ നമ്മൾ പറയുന്നതാണ് ഫൈബർ. ഫൈബർ എന്ന് ഡയറ്ററി ഫൈബറിനും ന്യൂട്രീഷണൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഇസ് ഗിവൻ ടു എ നെയിം ഓഫ് കോംപ്ലക്സ് സബ്സ്റ്റൻസസ് ദറ്റ് ഗീവ്സ് ദ സ്ട്രക്ചർ ആൻഡ് ഫേംനെസ് ടു പ്ലാന്റ്സ്. ഫൈബർ കാനോട്ട് ബി ഡൈജസ്റ്റഡ്. ഫൈബർ പൊതുവേ ഡൈജസ്റ്റ് ചെയ്യാൻ ഇത്തിരി പാടാണ്. അല്ലെങ്കിൽ സോലബിൾ ഫൈബേഴ്സ് രണ്ട് തരമുണ്ട്, സോലബിൾ ഫൈബേഴ്സും ഉണ്ട് അൺസോലബിൾ ഫൈബേഴ്സും ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഫൈബറിന് കുറച്ച് സോഫ്റ്റ് ആവും ആൻഡ് ഇറ്റ് വിൽ ബി മോർ ഡൈജസ്റ്റബിൾ. അതേപോലെ തന്നെ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ ഫൈബർ കുറച്ചുകൂടെ ഫേം ആവും. എന്ന് പറഞ്ഞാൽ ആ ഷുഗർ ആഡ് ചെയ്യുമ്പം ഫ്രൂട്ടിന് അതേ ഷേപ്പ് തന്നെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ചില സമയത്ത് ബേക്കിംഗ് സോഡാസ് അത് ആൽക്കലീസ് ഇപ്പോഴത്തെ ട്രെൻഡാണ് അല്ലേ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഭക്ഷണത്തിലൊക്കെ അതത് ബേക്കിംഗ് ഐറ്റംസ് പോരാതെ എല്ലാത്തിലും നമ്മൾ അപ്പക്കാരിടുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ന്യൂട്രിയൻസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് നോട്ട് ഗുഡ്. അതേപോലെ തന്നെ നമുക്ക് കുറേ സൈഡ് എഫക്ട്സും വരാറുണ്ട്. ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്ന ഈ ഫൈബറിനെ കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കും. അതേപോലെ തന്നെ വെജിറ്റബിൾസിന് പ്രത്യേകിച്ച് ഈ പയറുവർഗ്ഗങ്ങളിലൊക്കെ ആൾക്കാർ ഇപ്പം പെട്ടെന്ന് വേവാൻ വേണ്ടി ബേക്കിംഗ് സോഡ അഡീഷൻ ഇടുന്നത് കണ്ടുവന്നിട്ടുണ്ട്. അപ്പം എന്ത് പറ്റുമെന്ന് അറിയാൻ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അതിൻ്റെ ടെക്സ്ചറേയും മാറും ബേക്കിംഗ് സോഡ ഇട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫൈബറിൻ്റെ കുക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്തതാണ് ഫാറ്റ്സ്. ഫാറ്റ്സ് എല്ലാ ഭക്ഷണത്തിലും ഒരു ചെറിയ തോന്നിൽ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. മീറ്റിലുണ്ട്, പോൾട്രിയിലുണ്ട്, ഫിഷിലുണ്ട്, എഗ്ഗിലുണ്ട്, മിൽക്ക് പ്രോഡക്ട്സിലുണ്ട്, നട്സിലുണ്ട്, ഹോൾ ഗ്രെയിൻസിലുണ്ട്. ഇതിലൊക്കെയാണ് കൂടുതൽ എമൗണ്ട് ഉള്ളത്. ടു എ ലെസ്സർ എക്സ്റ്റെൻറ്റ് വെജിറ്റബിൾസിലും ഒക്കെ ഒരു കുറഞ്ഞ അളവിൽ, വളരെ കുറഞ്ഞ അളവിൽ ഫാറ്റ്സ് പ്രസൻ്റ് ആണ്. ഫാറ്റ്സ് ക്യാൻ ബി ഐദർ സോളിഡ് ഓർ ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പം ലിക്വിഡ് ഫാറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓയിൽ. റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡായിട്ടിരിക്കുന്ന ഫാറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓയിൽ. സോളിഡ് ഫാറ്റ് എന്ത് സംഭവിക്കും, അക്കോർഡിംഗ് ടു ദ മെൽറ്റിംഗ് പോയിന്റ്. എല്ലാത്തിൻ്റെയും മെൽറ്റിംഗ് പോയിന്റ് ഒന്നല്ല. അപ്പം അതിനനുസരിച്ചുള്ള വേരിയേഷനിൽ അവർ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ അവർ മെൽറ്റ് ചെയ്ത് സോളിഡിൽ നിന്നും ലിക്വിഡായി മാറും. സാധാരണ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കുറച്ചുകൂടെ മോയിസ്റ്റ് ആയിരിക്കും, ക്രീമി ആയിരിക്കും. നമ്മൾ പറയത്തില്ല റിച്ച് ആയിരിക്കും, കഴിച്ച് ഒരു ഹെവിനെസ് തോന്നും. ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദിസ് പ്രസൻസ് ഓഫ് ഫാറ്റ്. ആൻഡ് കുറച്ച് എണ്ണയിൽ മുക്കി പൊരിച്ച ഭക്ഷണങ്ങളൊക്കെയാണ് ഇറ്റ് ഹാസ് ദാറ്റ് ഷൈനി അപ്പിയറൻസ്, ഗ്ലേസ് എന്ന് പറയും. ഇപ്പം നെക്സ്റ്റ് വി ആർ ഗോയിങ് ഓൺ ടു ദ സ്മോക്ക് പോയിന്റ് എന്ന് പറയുന്നുണ്ട്. ഫാറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്, പല സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. ഇപ്പം സോളിഡ് ആയിട്ടുള്ളൊരു ഫാറ്റാണ് നമ്മൾ മെൽറ്റ് ആദ്യം മെൽറ്റ് ചെയ്യും, പിന്നെ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ ചൂടായി ആ ഒരു ടെമ്പറേച്ചറിലെത്തും. ആ ഓയില് ബേൺ ചെയ്യാൻ കരിയാൻ തുടങ്ങും, അല്ലെങ്കിൽ ഒന്ന് പുക വരാൻ തുടങ്ങും. ആൻഡ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു സ്മോക്ക്.
and that point is considered as the smoke point. ഈ സ്മോക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പം ചൂട് കൊടുക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ പുകഞ്ഞു പോകുന്ന എണ്ണയാണെങ്കിൽ നമുക്ക് ഡീപ് ഫ്രൈ കുക്കിങ്ങിനൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല. സോ ഡിപ്പെൻഡിങ് ഓൺ ദ കുക്കിംഗ് മെത്തേഡ് യു ഹാവ് ടു ചേഞ്ച് യുവർ ചോയ്സ് ഓഫ് ഓയിൽ ഓൾസോ. ആ ചോയ്സ് ഓഫ് ഓയിൽ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നത്? ഡിപ്പെൻഡ്സ് ഓൺ ദ സ്മോക്ക് പോയിന്റ്. നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള സ്മോക്ക് പോയിന്റ് ഉള്ള ഓയിൽസ് വേണം നമ്മൾ എടുക്കാൻ. അഗെയിൻ വൺ മോർ തിങ് യു ഹാവ് ടു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ, നമ്മൾ വൈറ്റമിൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഫാറ്റ് സോലബിൾ വൈറ്റമിൻസും ഉണ്ട് വാട്ടർ സോലബിൾ വൈറ്റമിൻസും ഉണ്ട്. ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് ഏതിലാണ് ലയിക്കുന്നത്? ഫാറ്റിൽ ലയിക്കുന്നതോടുകൂടി തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഡയറക്ട്ലി എണ്ണയ്ക്കകത്തോട് ഇടുന്നതാണെങ്കിൽ അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് ഓട്ടോമാറ്റിക്കലി ആ ഓയിലിലേക്ക് കലരാനുള്ള സാധ്യതകളും കൂടുതലാണ്. അങ്ങനെ മൈന്യൂട്ട് എമൗണ്ട് ഓഫ് വൈറ്റമിൻസ് ആൻഡ് ഫ്ലേവർ എന്താ പറയുന്നത് അതിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫാറ്റ് കുക്കിംഗ് എങ്ങനെയൊക്കെ ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാന്ന് പറഞ്ഞാലും അതിൻ്റെ അരോമ ഭയങ്കര എന്താ പറയുന്ന അട്രാക്റ്റീവ് ആണ്, നമുക്കത് ഭയങ്കര ആകർഷിക്കുന്ന ഒരു അരോമയാണ് അല്ലെങ്കിൽ ഫ്ലേവറും സ്മെല്ലും ആണ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ മിനറൽസ് വൈറ്റമിൻസ് പിഗ്മെന്റ്സ് ആൻഡ് ഫ്ലേവർ. മിനറൽസിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു മിനറൽസ് ഈ പറഞ്ഞ പോലെ തന്നെ വാട്ടർ സോലബിൾ ഉണ്ട്, അപ്പോൾ അതിനകത്ത് തന്നെ മൈന്യൂട്ട് എമൗണ്ട് പ്രൊലോങ്ഡ് കുക്കിംഗ് മെത്തേഡ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നെങ്കിൽ ഭക്ഷണത്തിനകത്തുനിന്ന് എന്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്? വാട്ടർ സോലബിൾ ആയിട്ടുള്ള മിനറൽസും അതേപോലെ തന്നെ വാട്ടർ സോലബിൾ ആയിട്ടുള്ള വൈറ്റമിൻസും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ എപ്പോഴും ഒരു കാര്യം മനസ്സിൽ വെക്കേണ്ടത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്തിനാ? നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ലഭിക്കാൻ വേണ്ടി. ദാറ്റ് ഇസ് ദ കീ പോയിന്റ്. പിന്നെ അത് ശരിയാണ്, അട്രാക്റ്റീവ് ആയിട്ടും ടേസ്റ്റ് ആയിട്ടും ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് അത് ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ. സോ യുവർ പ്രൈമറി അജണ്ട ഷുഡ് ബി പ്രിസർവേഷൻ അല്ലെങ്കിൽ റീറ്റെയിൻ ആസ് മച്ച് എസ് ന്യൂട്രിയൻസ് പോസിബിൾ. അതിനനുസരിച്ചുള്ള കുക്കിംഗ് മെത്തേഡ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. നെക്സ്റ്റ് ഇസ് വാട്ടർ. വാട്ടർ എന്ന് പറയുമ്പോൾ എല്ലാ ഭക്ഷണത്തിലും തന്നെ വെള്ളമുണ്ട് അല്ലേ? അപ്പം ഡ്രൈഡ് ഫുഡിനാണെങ്കിൽ കുറഞ്ഞ ശതമാനം ലൈക്ക് 1% ആണ് ഉള്ളത്. ഇപ്പം വാട്ടർ ശരിക്കും ലിക്വിഡ് നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഭക്ഷണം ചൂടാക്കുമ്പോൾ എന്ത് പറ്റും, അതിൽ നിന്നും ഉണ്ടാവുന്ന വെള്ളം വാട്ടർ ഹോൾഡിംഗ് പ്രോപ്പർട്ടിയിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള വെള്ളം ഗ്രാജുവലി ഇവാപ്രേറ്റ് അല്ലെങ്കിൽ ഇറ്റ് ടേൺ ടു ഗ്യാസ് വേപ്പർ ഫോം ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ദാറ്റ്സ് നോൺ ആസ് ഇവാപറേഷൻ. അതോടുകൂടി തന്നെ വാട്ടർ ക്യാൻ ബി എ കാരിയർ ഓഫ് ഫ്ലേവേഴ്സ് ആൻഡ് മെനി അതർ ന്യൂട്രിയൻസ് ആൻഡ് കോമ്പൗണ്ട്സ്. ഇതെല്ലാം അതിനകത്ത് ഇതൊരു സോൾവെൻ്റ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നതുകൊണ്ടുകൂടി തന്നെ പല കോമ്പൗണ്ട്സ് അതിനകത്ത് ഡിസോൾവ് ആവുകയും അതേപോലെ തന്നെ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ഗെറ്റ്സ് കാരിഡ് അറൗണ്ട്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനാണ്, നമ്മൾ ഷുഗറോ സോൾട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് ലോവേർഡ് ആവും, ബോയിലിംഗ് പോയിന്റ് റേസ് ആവും. സോ ഇത്രയും കാര്യങ്ങളാണ് വാട്ടറിനെ പറ്റി പറയാനുള്ളത്. ഇപ്പം പ്രോട്ടീൻ കിട്ടുന്നതെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രോട്ടീൻ്റെ വേറിയസ് സോഴ്സസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. മീറ്റ്, പോൾട്രി, ഫിഷ്, എഗ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ആൻഡ് പൾസസ്. ഓക്കെ, ആൻഡ് ദെൻ വി ആർ മൂവിങ് ഓൺ ടു ദ ലെവൽ ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ. പ്രൈമറി സ്ട്രക്ചർ ഉണ്ട്, സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ട്, ടേർഷ്യറി സ്ട്രക്ചർ ഉണ്ട്, ക്വാട്ടേർണറി സ്ട്രക്ചർ ഉണ്ട്. പ്രോട്ടീൻസിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആണ്. ഈ അമിനോ ആസിഡ്സ് സാധാരണ ടൈറ്റ് കോയിൽസ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പം ഈ കോയിലുകൾ അൺവൈൻഡ് ചെയ്യാൻ തുടങ്ങും. അത് ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ പ്രോട്ടീൻ ഡീനേച്ചറേഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ ഇസ് സെറ്റ് ടു ബി ഡീനേച്ചർഡ്. അതിൻ്റെ നേച്ചർ അല്ലെങ്കിൽ സ്വഭാവം മാറിയെന്നാണ് പറയുന്നത്. ആൻഡ് വാട്ട് ഹാപ്പൻസ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഈ ഡീനേച്ചേർഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ദേ സ്റ്റാർട്ട് അട്രാക്ടിങ് ഈച്ച് അതർ ആൻഡ് ഫോം ബോണ്ട്സ്. അവർ പരസ്പരം ബോണ്ട് ഫോം ചെയ്യാൻ തുടങ്ങും. ഈ ബോണ്ടിങ്ങിനെയാണ് നമ്മൾ കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കൊയാഗുലേഷനും ഡീനേച്ചറേഷനുമാണ് ഇനീഷ്യൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോട്ടീനിൽ വരുന്ന ചേഞ്ചസ്. ഇവിടെ സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ് ശരിക്കും പറഞ്ഞാൽ ആ പ്രോട്ടീനിന്റെ 3D സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ് വരുന്നത്. ഇത് ഇറിവേഴ്സിബിൾ ആണ്,
ഒരിക്കലും നമുക്ക് ആ ഡീനേച്ചറേഷൻ നമുക്ക് വീണ്ടും ആദ്യത്തെ സ്റ്റേജിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല. ആദ്യം വാട്ടർ സോളബിൾ ആയിട്ടുള്ള ആൽബമിൻ ലേറ്റർ ഓൺ ഇറ്റ് ബിക്കംസ് ഇൻസോളബിൾ. ഡീനേച്ചറേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ ആസ് വെൽ ആസ് ദ ടൈം. എത്ര നേരം കുക്ക് ചെയ്യാനെടുക്കുന്നു അതിനനുസരിച്ച് വാട്ട് ഹാപ്പൻസ് ഡീനേച്ചറേഷൻ പ്രോസസ്സ് ഓൾസോ വിൽ റിസൾട്ട് ഇൻ ദ ഡിഫറൻസസ് ഓഫ് ദ പ്രോഡക്റ്റ്. ആദ്യം ടെമ്പറേച്ചർ കുറഞ്ഞ അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജസിലാണെങ്കിൽ ലൈറ്റ് സ്റ്റേജസ് ആയിരിക്കും. ലേറ്റർ ഓൺ ഓവർ കുക്കായി കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ആ പ്രോട്ടീനകത്തുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള വാട്ടർ ഇസ് ഫോർസ്ഡ് ഔട്ട് ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് സിനർസിസ്. എഫക്ട് ഓഫ് കുക്കിംഗ് ഓൺ ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എവിഡന്റ് ആയിട്ട് വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഒന്ന് കളറിൽ ചേഞ്ചസ് വരും, മറ്റൊന്ന് ടെക്സ്ചറിൽ ചേഞ്ചസ് വരും, മറ്റത് ഫ്ലേവറിലും ന്യൂട്രിയൻസിലും. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാത്തിൻ്റെയും കൂടെ ഒരു സമ്മറി എന്ന് പറയുന്നതാണ് ഇത്. ഇപ്പൊ കളറിൽ ചേഞ്ചസ് എന്ന് പറയുന്നത് അത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്ന ഏത് പ്രോസസ്സാണ് ഏത് റിയാക്ഷനാണ് എടുക്കുന്നത് അതിനനുസരിച്ച് വളരെ എവിഡന്റ് ആയിട്ടുള്ള ചേഞ്ചസ് തരാറുണ്ട്. ഫോർ എക്സാമ്പിൾ കാരമലൈസേഷൻ ആണെങ്കിൽ നമ്മുടെ കണ്ണ് വെച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് ആ കാരമലിന്റെ ഗോൾഡൻ ബ്രൗൺ ഹ്യൂ അല്ലെങ്കിൽ ഗോൾഡൻ ബ്രൗൺ കളർ നമുക്ക് എവിഡന്റ് ആണ്. അതേപോലെ തന്നെ കറക്റ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ കറക്റ്റ് ടെക്നിക്സ് ഉപയോഗിച്ച് ബേക്ക് ചെയ്ത ഒരു പ്രോഡക്റ്റിനാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഡിസ്റ്റിങ്റ്റീവ് കളറുണ്ട്. സോ ഒരു ഫുഡ് കുക്കായോ ഇല്ലയോ എന്നുള്ള ലക്ഷണം അല്ലെങ്കിൽ എവിഡന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് വൺ ഇസ് കളർ. ചില സമയത്ത് ചില വെജിറ്റബിൾസ് നമ്മൾ ഇനീഷ്യലി ഫോർ എക്സാമ്പിൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അത് ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും, കുക്ക് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഗ്രീൻനെസ്സിൻ്റെ ഇൻറ്റൻസിറ്റി കൂടാറുമുണ്ട്. സോ കുക്ക് ഫുഡ് ഹീറ്റ് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് വൺ ഇസ് ബൈ ദ ഡിഫറൻസ് ഇൻ കളർ ഓർ ചേഞ്ചസ് ഇൻ കളർ. അതർ വൺ ഇസ് ടെക്സ്ചർ. ദ ടെക്സ്ചർ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ്സ് ഓഫ് കുക്കിംഗ് ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്, ബോയിലിംഗ് സ്റ്റീമിംഗ് അങ്ങനെയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ആ മെത്തേഡ്സ് വഴി ഉപയോഗിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡൊക്കെ താരതമ്യേണ കമ്പാരിറ്റീവ്ലി ഇറ്റ് ഇസ് വിൽ ബി വെരി സോഫ്റ്റ്. പക്ഷെ ഫ്രൈയിങ് ടോസ്റ്റിങ് റോസ്റ്റിങ് ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ക്രിസ്പായിരിക്കും, കുറച്ചുകൂടെ എന്താ പറയുക നല്ല കർമുറു എന്ന് പറഞ്ഞിരിക്കുന്നത് നല്ല ഹാർഡായിട്ടിരിക്കുന്ന ഇതാണ് ആ ക്രിസ്പിനെസ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ബിക്കോസ് ദി ആർ സബ്ജക്റ്റ് ടു ദ ആക്ഷൻ ഓഫ് ഹീറ്റ്, ആ ടെമ്പറേച്ചർ വ്യത്യാസം അതിനനുസരിച്ചുള്ള വരുന്ന സബ്സിക്വൻറ്റ് ചേഞ്ചസിനെയാണ് ഫുഡിനെ അങ്ങനെ ക്രിസ്പാക്കി മാറ്റുന്നത്. പക്ഷെ ഈ പറയുന്ന പോലെ ബേക്കിങ്ങിനും ഗ്രില്ലിങ്ങിനും കമ്പാരിറ്റീവ്ലി ഫ്രൈയിങ് വെച്ച് നോക്കുമ്പോൾ അത്രയും ഹാർഡൊന്നും അല്ല ക്രിസ്പൊന്നും അല്ലെങ്കിലും ഇറ്റ് ഹാസ് സം അമൗണ്ട് ഓഫ് ക്രിസ്പിനെസ്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഓവർ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഓവർ കുക്കിംഗ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ഡീനേച്ചറേഷൻ്റെ ഒക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കാരമലൈസേഷൻ ആണെങ്കിൽ ഓവർ കുക്കിംഗ് ആണെങ്കിൽ എന്ത് പറ്റും, ടെക്സ്ചറൽ ചേഞ്ചസ് വരും. ടെക്സ്ചറിലും അൺഡിസൈറബിൾ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലത്തെ ഉള്ള ടെക്സ്ചർ കിട്ടാത്തൊരു മെത്തേഡിലേക്ക് പോകും. മറ്റൊന്ന് ഫ്ലേവർ, അൺകുക്ക്ഡ് ഫുഡിനാണോ കുക്ക്ഡ് ഫുഡിനാണോ ഫ്ലേവർ, എല്ലാവർക്കും അറിയാം കുക്ക്ഡ് ഫുഡിനാണ് അതിൻ്റെതായിട്ടുള്ളൊരു ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടറിസ്റ്റിക് ഫ്ലേവർ ഉണ്ട്. ആ ഫ്ലേവർ അല്ലെങ്കിൽ സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഭക്ഷണം കഴിക്കാനുള്ളൊരു ടെൻഡൻസി അല്ലെങ്കിൽ വി ഫീൽ അട്രാക്റ്റഡ് ടുവേർഡ്സ് ദാറ്റ് ഫുഡ്. എഗെയിൻ ന്യൂട്രിയൻസിനെ സംബന്ധിച്ചോളം നമുക്ക് പറയുകയാണെങ്കിൽ ന്യൂട്രിയൻ ചേഞ്ചസ് നടക്കാറുണ്ട്. ഇപ്പം ജെലാറ്റിനൈസേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതേപോലെ തന്നെ പ്രൊലോങ്ഡ് ഹീറ്റിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ഈവൻ ഇൻ കേസസ് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഹീറ്റ് സോലബിൾ ആണെങ്കിലും വാട്ടർ സോലബിൾ ആണെങ്കിലും അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ആ ന്യൂട്രിയൻ്റിലും വരാറുണ്ട്. ഓക്കെ, സോ ന്യൂട്രിയൻ ലോസ് ഫ്രം ഫുഡ്. അപ്പം സാധാരണ ഭക്ഷണത്തിലൂടെ നഷ്ടപ്പെടുന്ന ന്യൂട്രിയൻസും പ്രധാനമായിട്ട് മൂന്ന് ഡിഫറെൻ്റ് വഴികൾ മൂന്ന് ഡിഫറെൻ്റ് മീൻസാണ്. One is intentional loss. The second one is inevitable processing, അല്ലെങ്കിൽ inevitable loss. The other one is accidental loss or avoidable loss. Intentional എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ സീരിയൽസിനെ മില്ലി ചെയ്യാറുണ്ട്. മില്ലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തവിടെടുത്ത് മാറ്റാറുണ്ട്, കുറച്ചുകൂടെ റിഫൈൻഡ് ആക്കാറുണ്ട്. പിന്നെ വെജിറ്റബിൾസിനെ നമുക്ക് പീൽ ചെയ്യാതെ നമ്മൾ ഉപയോഗിക്കാറില്ല, സോ അങ്ങനെ പീൽ ചെയ്യണം. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നത്. ഇന്നെവിറ്റബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് പ്രോസസ്സിലൂടെ നമുക്കത് ചെയ്തേ മതിയാവുള്ളൂ,
ആ പ്രോസസ്സിൽ ചെയ്യുമ്പം എന്ത് പറ്റും, അതിലൂടെ നഷ്ടപ്പെടുന്ന ന്യൂട്രിയൻസിനെയാണ് നമ്മൾ ഇന്നെവിറ്റബിൾ പ്രോസസ്സിങ് അല്ലെങ്കിൽ ഇന്നെവിറ്റബിൾ ലോസ് ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ആക്സിഡൻ്റൽ ആൻഡ് അവോയ്ഡബിൾ എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധക്കേട് അല്ലെങ്കിൽ നമ്മുടെ ഇന്നെഫിഷ്യൻസി ഇൻ സ്റ്റോറേജ് പ്രോസസ്സിങ് കുക്കിംഗ് ഓർ എനി ഓഫ് ദ അസോസിയേറ്റഡ് മെത്തേഡ് ഇൻ കുക്കിംഗ് പ്രോസസ്സ്, അതിൽ വരുന്ന ന്യൂട്രിയൻ ലോസിനെയാണ് നമ്മൾ ആക്സിഡൻ്റൽ ലോസ് ഓർ അവോയ്ഡബിൾ ലോസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് ന്യൂട്രിയൻസിനെ കൺസേർവ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ന്യൂട്രിയൻ ലോസ് മിനിമൈസ് ചെയ്യാൻ പറ്റുന്നത്? ഇത് നമുക്ക് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വൺ ഇസ് ദ പ്രിക്കോഷൻസ് ദാറ്റ് ഷുഡ് ബി ടേക്കൺ ബിഫോർ കുക്കിംഗ് അല്ലെങ്കിൽ പ്രീ കുക്കിംഗ് സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ നോക്കാം. വൺ ഇസ് വെജിറ്റബിൾസ് സാധാരണ നമ്മൾ പീൽ ചെയ്യുന്ന മുന്നേ വേണം എന്ത് കഴുകി വൃത്തിയാക്കാൻ. പീൽ ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം കഴിവതും കഴുകുന്ന ആ ഒരു പ്രവണത ഇല്ലാതാക്കുക. കാരണം എന്തുവെന്ന് വെച്ചാൽ വാട്ടർ സോലബിൾ ആയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഓരോ തവണ നമ്മൾ ഇങ്ങനെ മൾട്ടിപ്പിൾ വാഷിങ്ങിലൂടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ മറ്റൊന്നാണെങ്കിൽ പീൽ ചെയ്യുമ്പം ഈ വെജിറ്റബിൾസിന്റെ പീൽസ് ഒക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് കഴിവതും തിന്നായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിക്നെസ്, ദ പീലിൻ്റെ തിക്നെസ് എത്രയും മിനിമൈസ് ചെയ്യാം, അത്രയും മിനിമലായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ബേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കുക്ക് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം റോ ആയിട്ട് കഴിക്കാനാണെങ്കിലും ആ ഉദ്ദേശിച്ച ടൈമിൻ്റെ തൊട്ട് മുന്നേ കട്ട് ചെയ്ത് സെർവ് ചെയ്യുക. ആൻഡ് ഇനി ഇൻ കേസ് ഇഫ് എനി റിമെയിൻസ് ആർ ദേർ, ദേ ഷുഡ് ബി കെപ്റ്റ് കവേർഡ്. എക്സസീവ് ആയിട്ടുള്ള വാട്ടറിൽ ഈ കട്ട് വെജിറ്റബിൾസ് ഒക്കെ ഇടുന്ന ആ ഒരു പ്രവണത നമ്മൾ നിർത്തുക. കാരണം ഈ പറയുന്ന പോലെ അഗെയിൻ വാട്ടർ സോലബിൾ ന്യൂട്രിയൻസ് വിൽ ബി ലോസ്റ്റ്. കഴിവതും ലാർജർ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഹീറ്റ് സർഫസ് ഏരിയ കുറയുന്നതിനനുസരിച്ച് ഗ്രേറ്റർ വിൽ ബി ദ ലോസ് ഓഫ് ന്യൂട്രിയൻസ്. എന്ന് പറഞ്ഞാൽ സ്മോളർ പീസസ് ആകുമ്പോൾ കൂടുതൽ ന്യൂട്രിയൻസ് ആണ് നഷ്ടപ്പെടുന്നത്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ബിഫോർ കുക്കിംഗ്. ഇനി കുക്ക് ചെയ്യുമ്പോൾ കഴിവതും വെജിറ്റബിൾസ് ലോ ഫ്ലെയിമിലും കവേർഡ് ആയിട്ട് വെക്കുക. കാരണം വോളറ്റൈൽ ആയിട്ടുള്ള അതേപോലെ തന്നെ ലബൈൽ ആയിട്ടുള്ളതും ഇവാപ്പറേറ്റ് ചെയ്ത് പോവാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മളത് പറയുന്നത്. ഒരിക്കലും ഓവർ കുക്ക് ചെയ്യരുത്. ഏതൊരു കമ്പോണൻ്റേലും ബി പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻ അല്ലെങ്കിൽ പ്ലാന്റ് സോഴ്സസ് എനിത്തിങ് ഒരിക്കലും നമ്മൾ ഓവർ കുക്ക് ചെയ്യരുത്. ഓൾവേസ് യൂസ് ദ ഷോർട്ടസ്റ്റ് പോസിബിൾ കുക്കിംഗ് ടൈം. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ബേക്കിംഗ് സോഡയുടെ കാര്യം, ചില ആൾക്കാർ പൾസസ് നമ്മുടെ പയർവർഗ്ഗങ്ങളും അതേപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ കുക്ക് ചെയ്യാൻ വേണ്ടി ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് കണ്ടുവരുന്നുണ്ട്. അത് അത്രയും നല്ലതല്ല. ഒന്നെന്ന് പറയുന്നത് അവർ ഉദ്ദേശിക്കുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കുക്കിംഗ് ടൈം പെട്ടെന്നായി കിട്ടും. അപ്പം അതേപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ ആണെങ്കിൽ കളർ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് അതിന് ഹാംഫുൾ എഫക്റ്റ് ആണ് വരുന്നത്. നമ്മൾ ഉദ്ദേശിച്ച ന്യൂട്രിയൻ കൺസംപ്ഷൻ അല്ലെങ്കിൽ ന്യൂട്രിയൻ എഫിഷ്യൻസി ഒന്നും അതിനകത്ത് ആ ഒരു മെത്തേഡിലൂടെ കിട്ടത്തില്ല. കുറേയൊക്കെ ന്യൂട്രിയൻസ് നഷ്ടപ്പെടും. ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസും ഡീപ് ഫ്രൈയിങ് മെത്തേഡിലൂടെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു ഹെൽത്തി ഓപ്ഷൻ എന്ന് പറയുന്നത് കോട്ട് ചെയ്തിട്ട് ഫ്രൈഡ് മെത്തേഡ്സ് അങ്ങനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാനല്ല, പക്ഷെ അഥവാ അങ്ങനെ ഒരു മെത്തേഡ് നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനത്തെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ കുക്കിംഗ് മെത്തേഡ്സിനനുസരിച്ച് നമുക്ക് ഓരോ തരം ഭക്ഷണമാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. സോ നമ്മുടെ ആവശ്യം അനുസരിച്ചുള്ള കുക്കിംഗ് മെത്തേഡ് സെലക്ട് ചെയ്യുക. ആൻഡ് ട്രൈ ടു പ്രിസേർവ് ദ ന്യൂട്രിയൻസ് ആസ് മച്ച് ആസ് പോസിബിൾ വിത്തൗട്ട് കോംപ്രമൈസിങ് ഓൺ ടേസ്റ്റ് ആൻഡ് അപ്പിയറൻസ്. അതായിരിക്കണം നമ്മൾക്കിപ്പോൾ ഇന്ന ഒരു മെത്തേഡ് നല്ലതാണ് അല്ലെങ്കിൽ ഇന്ന മെത്തേഡ് നല്ലതാണ് നമുക്ക് ഒരിക്കലും പ്രൊമോഷൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇറ്റ് വിൽ ബി കുക്കിംഗ് മെത്തേഡ് ഷുഡ് ബി സെലക്റ്റഡ് അക്കോർഡിംഗ് ടു ദ നീഡ്. എന്താണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ കുക്കിംഗ് മെത്തേഡിനെ സെലക്ട് ചെയ്യേണ്ടത്. പ്രഷർ കുക്കിംഗ് ആണെങ്കിൽ താരതമ്യേന വൈറ്റമിൻസിനെയൊക്കെ അല്ലെങ്കിൽ വാട്ടർ സോലബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസിനെ കുറേയും കൂടെ റീറ്റെയിൻ ചെയ്യും. കാരണം കവേർഡ് കണ്ടെയ്നർ ആണ്, ഷോർട്ടർ പീരിയഡ് ഓഫ് ടൈമാണ്. പിന്നെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ
ഓയിൽ ലെഫ്റ്റ് ഓവർ ഓയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു തവണ പൊരിക്കാൻ ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ആ ഒരു പ്രവണത നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പിന്നെ വരുന്നതാണ് ആഫ്റ്റർ കുക്കിംഗ്. ഇനി ഫുഡ് എന്തെങ്കിലും റിമെയിനിങ് ഉണ്ടെങ്കിലും എന്തെങ്കിലും ഭക്ഷണം ബാക്കിയുണ്ടെങ്കിൽ ട്രൈ ടു ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആൾക്കാരുടെ എണ്ണവും അതിനനുസരിച്ചുള്ള കുക്കിംഗ് മെത്തേഡും അതേപോലെ ക്വാണ്ടിറ്റിയും നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ആൻഡ് ഇഫ് അറ്റ് ഓൾ അങ്ങനെ ഒരു നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം എക്സസ് വരുന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്. ഒരിക്കലും ഫുഡ് നമ്മൾ ക്ലോസ് ചെയ്യാതെ റെഫ്രിജറേറ്ററിൽ വെക്കരുത്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സാലഡ് ഇപ്പം നമ്മൾ സാലഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പം അതിനകത്ത് ലെമൺ അല്ലെങ്കിൽ ഒരു അസിഡിക് പാർട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. എന്തിനാന്ന് വെച്ചാൽ സാലഡ്സിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി, ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റാണ്. കുറഞ്ഞൊരു ഹീറ്റ് വരുമ്പോഴത്തേക്കും തന്നെ അത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കുക്കിംഗ് മെത്തേഡ്സ് മാക്സിമം ഈ വൈറ്റമിൻ സി കണ്ടന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സിംപ്ലസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ സാലഡ്സിനകത്ത് യൂസ് ചെയ്യുന്നത് ഒരു ഒരു ലൈം ഒന്ന് പിഴിഞ്ഞൊഴിക്കുക. ഇപ്പം അസിഡിക് ആകുന്നതുകൊണ്ട് വൈറ്റമിൻ സിയുടെ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ചാലും ഇപ്പം നമ്മൾ ഓരോ തരം കുക്കിംഗ് മെത്തേഡ് നോക്കിയപ്പം അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കുറേ കൂടെ ഹെൽത്തി ഫുഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ കുറേ കൂടെ ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മളുടെ ഭക്ഷണത്തിൽ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അതിലൊന്നാണ് സ്പ്രൗട്ടഡ് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ. കുറേം കൂടെ ഈസിലി ഡൈജസ്റ്റബിൾ ആണ്, കുറേം കൂടെ ഹൈലി റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആണ്. ഇനി നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാട്ടറിൻ്റെ കാര്യം അല്ലെങ്കിൽ എത്ര വെള്ളം എടുക്കണം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരിക്കലും എന്താ പറയുന്നത് ഓവറായിട്ട് റൈപ്പായിട്ടും അല്ലെങ്കിൽ ചതഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുക്കാതെ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഒന്നെന്ന് പറയുന്നത് അത് ഓൾറെഡി ഫുഡ് സ്പോയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും. രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച ന്യൂട്രിയൻ്റ് വാല്യൂ ഒന്നും അതിൽ നിന്ന് കിട്ടണമെന്നുമില്ല. കഴിവതും ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊന്നെന്ന് പറയുന്നത് സ്റ്റോർ ഈ ഫുഡിനെ നമ്മൾ ഡാർക്ക് ആൻഡ് പ്രോപ്പർ സ്റ്റോറേജ് മെത്തേഡ്സിലും കീപ്പ് ചെയ്യേണ്ടതാണ്. ഇനി ഔട്ടർ പീല് പുറന്തോല് നമുക്ക് കഴിക്കാൻ പറ്റാത്തതാ അല്ലെങ്കിൽ ഡാമേജ്ഡാ കണ്ടാമിനേറ്റഡാ ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ പീല് പീൽ ഓഫ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ കഴിവതും നമ്മൾ ഫുഡിനെ ആസ് എ ഹോൾ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഓക്കെ, മിനിമം എമൗണ്ട് ഹോട്ടൽ കുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂട്രിയൻ്റ് വാല്യൂ കീപ്പ് ചെയ്യുന്ന മെത്തേഡ്സ് വേണം നമ്മൾ വീണ്ടും യൂസ് ചെയ്യാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ന്യൂട്രിറ്റീവ് വാല്യൂ എൻഹാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂട്ടുന്ന കുറേ പ്രോസസ്സസ് ഉണ്ട്. വൺ ഇസ് ജെർമിനേഷൻ, അതർ വൺ ഇസ് ഫെർമെൻറ്റേഷൻ, ദി നെക്സ്റ്റ് വൺ ഇസ് ഫോർട്ടിഫിക്കേഷൻ, അതർ വൺ ഇസ് എൻറിച്ച്മെൻറ്റ്. ഈ നാല് മെത്തേഡ്സും ഫുഡിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ എൻഹാൻസ് ചെയ്യുന്ന മെത്തേഡ്സാണ്. സോ നമ്മൾ കുക്കിങ്ങിലൂടെ വരുന്ന അപാകത അല്ലെങ്കിൽ കുക്കിങ്ങിലൂടെ വരുന്ന ന്യൂട്രിയൻറ്റ് ലോസിനെ നമുക്ക് എങ്ങനെയൊക്കെ അതൊന്ന് ബെറ്റർ ആക്കാം എന്ന് പറയുന്നത് ഈ പറയുന്ന മെത്തേഡ്സിൽ ഏതെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാൽ മതി. താരതമ്യം നമ്മുടെ ന്യൂട്രിറ്റീവ് ന്യൂട്രിയൻസിൻ്റെ നഷ്ടം നമുക്ക് അവിടെ നികത്താൻ, ഒരു പരിധി വരെ നികത്താൻ നമുക്ക് പറ്റും. ഈ നാല് മെത്തേഡ്സിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അടുത്ത മോഡ്യൂളിൽ നെക്സ്റ്റ് റിസോഴ്സ് പേഴ്സൺ ആയിരിക്കും എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ഭാഗമായതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ മെൻഷൻ ചെയ്തത്. സോ ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് ഇപ്പം നോക്കുമ്പോൾ പലതരത്തിലുള്ള കുക്കിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സെലക്ട് എ റൈറ്റ് കുക്കിംഗ് മെത്തേഡ്. എന്തിനാ? ടു മാക്സിമൈസ് ദ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഓഫ് യുവർ മീൽ. നമ്മുടെ ഭക്ഷണത്തിൻ്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റീനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ശരിയായ കുക്കിംഗ് മെത്തേഡ് തിരഞ്ഞെടുക്കേണ്ടതാണ് ഇമ്പോർട്ടൻറ്റ്. ദർ ഇസ് നോ പെർഫെക്റ്റ് കുക്കിംഗ് മെത്തേഡ്. ദർ
that retains ee parayapadina ella nutrients ne nilanirthikkondirulla oru atta perfect cooking method onnu choondi kanikkanu it is very difficult because it depends upon the type of food you want to prepare appo nammal vera oru karyam otta oru point mantra manasi vecha madi endana cooking should be done for a shorter period with lower temperature and minimum water ee oru principle nammal manasi vecha thanne it will produce the best result So never let your nutrients in food go down the drain.